तिहगुणसक्ता बंधकतेसक्ता अमृतकृतुरुंधे भक्तिगस्तु शक्ति महदनुगम लक्तिरेवा साध्या कपलतनुरी न्यगाधी വർഷത്തിൽ ഒരു പ്രാവശ്യം ഏഴ് ദിവസം പറയുന്നത് കൊണ്ട് ഈ കപിലാവതാരത്തിലേ നമ്മൾ നിന്നു പോകും ഭാഗവതം പറയുമ്പോൾ മാത്രമല്ല ശാസ്ത്രവിഷയമാണ് അതുകൊണ്ട് ധാരാളമുണ്ട് അതുകൊണ്ട് അധ്യാത്മമായി നമുക്ക് പ്രയോജനപ്പെടുന്നത് മാത്രം എടുത്തുകൊണ്ട് ദാർശനിക വിഷയങ്ങൾ ധാരാളം ഉണ്ട് അതിൽ പ്രകൃതി പുരുഷ വിവേചനം ആയതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല പ്രകൃതി പുരുഷ വിവേചനമൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ എത്ര പറഞ്ഞിട്ടുണ്ടോ അത്രയും കണ്ടു മതി പ്രകൃത കിയമാണാതി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിത് എല്ലാ കർമ്മങ്ങളും പ്രകൃതിയാണ് ചെയ്യണത് അജ്ഞാനം അവിദ്യ കൊണ്ട് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്ന് തോന്നുക ഒന്ന് ചലിച്ചാൽ പ്രകൃതി സമ്പർക്കം ഉണ്ടായിപ്പോകും അതുകൊണ്ടാണ് മഹാപുരുഷന്മാര് സിദ്ധന്മാരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞത് അനങ്ങാതിരിക്കുന്നതാണ് അഭിമാനം ഉദിക്കാതെ ഇരുന്നാൽ ആശ്ചര്യം എന്താ ഈ പൂർണ്ണത്വം ചുമ്മാ ഇരുന്നിട്ടാണ് എല്ലാ മഹാപുരുഷന്മാർക്കും കിട്ടിയിരിക്കുന്നത് അരുണഗിരിനാഥർക്ക് ഭഗവാൻ ഉപദേശിച്ചതാണ് ചുമ്മാര് കന്തരാനുഭൂതിയിലൊരു പാട്ടുണ്ട് മുരുകൻ വന്ന് പറഞ്ഞു എന്നോട് ചുമ്മാര് എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു അതോടുകൂടെ ജീവഭാവം മറഞ്ഞുപോയി ശരീരാദികളൊക്കെ മറഞ്ഞുപോയി ചുമ്മാ ഇരു എറതുമേ അമ്മാരുളൊണ്ട്രും അറിന്ദനെ എല്ലാം മറിഞ്ഞുപോയി അഭിമാനമില്ലാതായി പൂർണ്ണത്വം പ്രകാശിച്ചു പന്ത്രണ്ട് വർഷം ചുമ്മായിരുന്നു രമണ മഹർഷിക്കും ഉപദേശത്താണ് ഞാനാരോ വിചാരമൊക്കെ സെക്കൻഡറിയാണ് അരുണാചലേശ്വരൻ കൊടുത്ത ഉപദേശം എന്ന് ചുമ്മായിരന്തായി അരുണാചല ചൊലമായിട്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കർമ്മം കർത്തൃത്വം വരുമ്പോൾ പ്രകൃതി സമ്പർക്കം ഉണ്ടാവും പ്രകൃതിസമ്പർക്കം ഉണ്ടാവുമ്പോ പുരുഷൻ അതിന് വശംവതനായിട്ട് ജനന മരണാദികളിലൂടെയൊക്കെ പോകും സുഖദുഃഖങ്ങളിലൂടെയൊക്കെ പോകും പരിഹാരമില്ല സിദ്ധാന്തം സാഖ്യന്മാരെ വേദാന്തികൾ പറയണത് വൃദ്ധന്മാരെന്നാണ് വൃദ്ധാഹ അപ്രത്യക്ഷത്തെ ശങ്കരാചാര്യർ പല സ്ഥലത്തും പറയണെ വൃദ്ധാഹ വയസായവർ നമ്മളുടെ മൂത്തവരെന്നാണ് എന്നുവെച്ചാൽ വേദാന്തത്തിനോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു ദർശനമാണ് പക്ഷേ ദ്വൈതത്തിൽ നിന്നുപോയി പ്രകൃതി പുരുഷൻ എന്ന വിവേചനത്തിൽ അതിൻ്റെ ഒരു പടി കൂടെ അങ്ങോട്ട് കിടക്കുന്നു വേദാന്തം എന്നിട്ട് ഒരു വസ്തുവേ ഉള്ളൂ ഭാഗവതമും ആ സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞു അത്രയേ ഉള്ളൂ ഭാഗവതമും പറഞ്ഞു ഇന്നലെ പറഞ്ഞൊരു ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു പ്രകൃതേഹേ പുരുഷസ്യ ഒരേ ആത്മാവേ ഉള്ളൂ പ്രകൃതി പുരുഷൻ എന്നുള്ള വിവേചനം പോലും കടന്നുപോയി അദ്വയമായി നമുക്ക് എപ്പോഴും ഞാൻ ഈ ദൃഷ്ടാന്തം പറയണമുണ്ടല്ലോ സമാധിയിൽ അല്ലെങ്കിൽ സുഷുപ്തിയിൽ പ്രകൃതി എവിടെ പുരുഷൻ എവിടെ ഒരു വസ്തുവേ ഉള്ളൂ രണ്ടില്ല അവിടെ ദ്വൈതമില്ല അപ്പോൾ ദ്വൈതം വരുമ്പോൾ പ്രകൃതി പുരുഷൻ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു എന്ന ദ്വൈതം ഉണ്ടാവും അതിനെ കടന്നു പോവുകയാണ് അദ്വൈതി ഇത് ദർശനം ഇത് ദാർശനിക വിഷയം നമ്മൾ അധ്യാത്മസാധന ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മളൊക്കെ സാഖ്യന്മാരാണ് എല്ലാവരും സാഖ്യന്മാരായേ പറ്റൂ ഇതൊക്കെ യോഗമാർഗങ്ങളാണേ എല്ലാം യോഗമാണ് വേദാന്തമും യോഗമാണ് യോഗം വേദാന്തമാണ് ഇതിനൊക്കെ പ്രത്യേക പ്രത്യേക ദർശനങ്ങളായി വെറും ചിന്തകന്മാർ വഴിതിരിച്ചു വെച്ചതാണ് ഋഷികൾക്ക് ഇതിലൊന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഇല്ല എന്തിനെ വേദാന്തികൾ അധ്യാസം എന്ന് പറയുന്നുവോ അതിനെയാണ് യോഗികൾ വൃത്തിസാരൂപ്യം എന്ന് പറയുന്നത് ഓരോ വൃത്തിയോടും സ്വരൂപത വന്നിട്ട് കാമം വന്നാൽ കാമിയായി തീർന്നു കോപം വന്നാൽ കോപിയായിട്ട് തീർന്നു വിഷയങ്ങളെയൊക്കെ അഹം ഏതാം മമ ഏതേ ഇത്യവം രൂപ അധ്യാസ അധ്യാസം എന്ന് വേദാന്തികൾ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ദർശനം എന്ന് പറഞ്ഞ് പഠിക്കാനിരുന്ന ചിലപ്പോൾ ബോറിരിക്കും കയറ് പാമ്പ് ഒക്കെ പറയും അതാണ് അധ്യാസത്തിന് ദൃഷ്ടാന്തം ആ കയറിനെ കണ്ടു പാമ്പായിട്ട് തോന്നി കയറിൽ പാമ്പിനെ ആരോപണം ചെയ്തു ഇതേപോലെ നമ്മളും ലോകത്തിലെ പല വസ്തുക്കളോടും മമതാബദ്ധരായിട്ട് ഇവരൊക്കെ എൻ്റെ ആണ് ഞാൻ അവരുടെയാണ് ഇങ്ങനെ ധരിക്കും കുടുംബത്തിൽ വെച്ചോളൂ പോ കുടുംബത്തിൽ അവരൊക്കെ എൻ്റെ ആണ് ഞാൻ അവരുടെയാണ് ഇതാണ് ദൃഷ്ടാന്തം പറയണത് കുടുംബം തന്നെയാണ് പറയണത് ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അസക്തിരനഭിഷ്വംഗ പുത്രധാരഗൃഹാതിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപത്തിഷു ഈ ഒരു ശ്ലോകമുണ്ടല്ലോ ഗൃഹസ്ഥന്മാർക്കൊരു ടാബ്ലറ്റാണ് ഒരു മരുന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞു പുത്ര ദാര ഗൃഹാധിഷു മകൻ മകള് ഭാര്യ വീട് നമ്മളുടെ സ്വത്ത് സമ്പത്ത് സാമാനങ്ങൾ ഇതിലാണ് നമ്മളുടെ അഹങ്കാരം രാവിലത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറയും ഞാൻ ആര് എന്ന് വിചാരം ചെയ്യൂ എന്ന് പറയും ഇന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ഈ അഹങ്കാരം അഹംവൃത്തിയാണ് ബന്ധനത്തിന് കാരണം പക്ഷേ ഈ അഹംവൃത്തി പടർന്ന് കിടക്കുകയാണ് മുഖ്യമായും പടർന്ന് കിടക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ വീട് എൻ്റെ സ്വത്ത് അതിലെവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ഭാര്യാപുത്രാദിഷു വികലേഷു സകലേഷു അഹമേവ വികലഹ സകലഹ ഇവം രൂപ അധ്യാസം കുറച്ച് ശാസ്ത്ര വിഷയം പറയണ അത്രേ ഉള്ളൂ ഭയപ്പെടരുത് അവർക്കെന്തെങ്കിലുമൊക്കെ വന്നാൽ എനിക്ക് വന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് അവരുടെ മേലെ ആരോപണം എന്നെ അവരുടെ മേലെ ആരോപണം അവരെ എൻ്റെ മേലെ ആരോപണം ഈ സൂക്കേട് കാലം യോഗം ഉണ്ടാവില്ല എന്തിനാ നിർത്തിയത അറിയോ ഉള്ളിൽ എങ്ങനെ ഇറങ്ങി ഡയഗ്ണിസിസ് കഴിഞ്ഞു ഇതാണ് നമ്മളുടെ കുഴപ്പത്തിന് മുഴുവൻ കാരണം ഭഗവാൻ പറഞ്ഞു സമചിത്തത്വം ഗീതയുടെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ സമചിത്തത്വം ആണ് നമ്മളൊക്കെ ശ്രമിക്കുന്നതും അതിനാണ് ഒരു പെർഫെക്ഷൻ ആയോന്നൊന്നും നോക്കണ്ട തിരി കിട്ടിയാലും മതി എന്നാണ് കൃഷ്ണൻ മുപ്പത്തിയഞ്ച് മാർക്ക് വാങ്ങിയാൽ മതി എന്നാണ് പറയണത് തൊണ്ണൂറ്റിയെട്ട് നൂറ് മാർക്കൊന്നും വാങ്ങണ്ട നിങ്ങൾ പാസ്സാവാനുള്ള മാർക്കെങ്കിലുമൊക്കെ വാങ്ങൂപ്പ് സ്വല്പമപ്യസ്യ ധർമ്മസ് ത്രായത്തേ മഹത്തോഭയാ അല്പം ഒരു മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങിയാലും പാസ്സാക്കി വിട്ടോളാം മുമ്പ് ഞാൻ പറയാറുണ്ട് ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരാൾ എന്നോട് വാദിക്കുകയായിരുന്നു അപ്പോൾ ഈ ഈശ്വര കൃപ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് അദ്ദേഹം പറയണില്ല അദ്ദേഹം സമ്മതിക്കണില്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാ വഴിയുണ്ടോ നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമായിരുന്നു അല്ല ഭഗവത് കൃപ കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതുവരെ വരാൻ ഒക്കില്ല അപ്പം ഉണ്ട് നമ്മുടെ ഒരു അറിവുള്ള ഒരു കുട്ടി മലയാളം പാഠപുസ്തകം പഠിക്കുക ഉറക്കെ പറയാം ഒരു സ്പാട്ട് എന്താ പാട്ടറിയോ വട്ടപൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമോളും പാസായി എന്നാണ് ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇതാണ് ഉപദേശം വട്ടപൂജ്യം അമ്മണി അമ്മിമോളും പാസായി എന്നാണ് എന്നുവെച്ചാൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒന്നോ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുവോ എങ്ങനെയൊക്കെയോ വന്നു അല്ലേ ഭാഗവതം പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം ഇങ്ങനെ കയറ്റി വിട്ട് കയറ്റി വിട്ട് ഭഗവാൻ ഗവൺമെൻറ് സ്കൂളിൽ കയറ്റി വിടുന്ന പോലെ കയറ്റി വിട്ട് വന്നു ഇതുവരെയ്ക്കും രക്ഷപ്പെട്ടു വന്നു എന്നാണ് കൃപ എന്ന് പറയുന്ന ഒരു തത്വത്തിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഗർഭത്തിലിരിക്കുമ്പോൾ ഏതൊരു ശക്തി രക്ഷിക്കുന്നുണ്ടോ അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തുവോ പറയൂ സപ്തമസ്കന്ധത്തിൽ വളരെ മനോഹരമായ ശ്ലോകമാണ് സരക്ഷിത സരക്ഷിതാ യോഹി ഗർഭേ ഇതാണ് ഒന്ന് എഴുതി വെച്ചുകൂടാ വീട്ടിൽ ചെന്ന ഇതാണ് ശ്ലോകം ഒരു 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 ലൈനാണ് സരക്ഷിത യോഹി ഗർഭേ ആര് ഗർഭത്തിലിരിക്കുമ്പോൾ രക്ഷിക്കുന്നുവോ അയാളെ രക്ഷിച്ചാലേ ഉള്ളൂ അതേ രക്ഷിതാവാണ് ഇപ്പോഴും ഉള്ളത് നമ്മൾ വിചാരിക്കണോ നമ്മളെ ഗവൺമെൻ്റാണ് രക്ഷിക്കണത് വേറെ ആരോ ആണ് എന്തൊക്കെയോ ധാരണയാണല്ലോ സരക്ഷിത രക്ഷതി യോഹി ഗർഭെ പഥിച്ചു തിഷ്ടത്തിക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം അത്ഭുതമായ ഒരു ശ്ലോകം റോട്ടിൽ കിടക്കുന്ന പർസ് മറ വീണുപോയി അശ്രദ്ധ കൊണ്ട് അടുത്ത ദിവസം ചിലപ്പോൾ നോക്കുമ്പോൾ അവിടെ തന്നെ കിടപ്പുണ്ടാവും വീട്ടിൽ ബീറോവിൽ പൂട്ടി വെച്ചത് ആരെങ്കിലും പൊളിച്ചെടുത്തോണ്ട് പോകും അപ്പോൾ ആ രക്ഷിക്കണവൻ രക്ഷിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും രക്ഷപ്പെടും വനേപി അനാഥോ സുഖം നിവസത്തിനാണ് കാട്ടിലാണെങ്കിലും അനാഥരാണെങ്കിലും സുഖമായിട്ടിരിക്കും വീട്ടിലാണെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും വിഷമം ഞാനിത് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ പല സ്ഥലത്തും ആളുകളുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഒരു മഹാശക്തി പുറകിലിരുന്ന് എല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ അറിഞ്ഞ് സമദർശിത്വത്തോടുകൂടെ സമനില തെറ്റിപ്പോവാതെ കുടുംബത്തിൽ ഇരിക്കാൻ കഴിയണം അതാണ് ഈ ശ്ലോകം ഇപ്പോൾ പറഞ്ഞു ശ്ലോകം ഇതാണ് സമത്വം യോഗ ഉച്ച എന്നല്ല യോഗത്തിന് പല അർത്ഥങ്ങൾ പറഞ്ഞല്ലോ അതിൽ ഗീതയിൽ ഒരു മുഖ്യമായ അർത്ഥം നോക്കൂ ഇതൊന്നും നമ്മൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇത് ശ്ലോകം ചൊല്ലി അവാർഡ് വാങ്ങാനുള്ള സാധനങ്ങളോ ഒന്നുമല്ല ഇതൊക്കെ മരുന്നാണ് ഇതൊക്കെ നല്ല ഭഗവാൻ തന്ന വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു പേരുണ്ട് ഔഷധം എന്ന് പേരുണ്ട് ഭേഷജം എന്ന് പേരുണ്ട് ഭിഷക് എന്ന് പേരുണ്ട് ശിവാസേ ശ്രീരുദ്രമാണ് ആ മരുന്നു കൊണ്ടാണ് പരമേശ്വരൻ പോലും ജീവിക്കണത്തെന്നാണ് യാദ്രശിവാതൂ ഘോരാപ കാശിനീ ഹേ രുദ്ര അവിടുത്തെ അഘോരമായ എന്നുവെച്ചാൽ ശാന്തമായ യാതൊരു ശരീരമുണ്ടോ ആ ശരീരം കൊണ്ടാണ് ആത്മജ്ഞാനം ഉണ്ടാവണം ആ ശരീരം എന്താണെന്ന് വെച്ചാൽ ശ്രുതിയാണ് ഉപനിഷത്താണ് അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾക്ക് മരുന്നതാണെന്നാണ് മരുന്ന് വിൽക്കാനാണത്ര ഈശ്വരൻ രുദ്രൻ യതിവേഷധരനായിട്ട് നടക്കണത് എന്താ മരുന്ന് ഈ വിദ്യയാണോ വലിയ മരുന്ന് ഈ അറിവാണോ വലിയ മരുന്ന് ആയുർവേദ ഋഷി ചരകശുശ്രുതാദികളൊക്കെ പോലും പറയണത് എല്ലാ മരുന്നും ഫലിച്ചിട്ടില്ലെങ്കിൽ അവസാനം ഇതങ്ങോട് കൊടുത്തോളൂ എന്നാണ് ആദ്യം തന്നെ ഈ മരുന്ന് കൊടുക്കുന്ന വൈദ്യനെ നമസ്കരിച്ചും കൊണ്ടാണ് അഷ്ടാംഗ ഹൃദയം സാധാരണ വൈദ്യനെയല്ല നമസ്കരിക്കണത് ആദ്യം നമസ്കരിക്കുന്നത് ശരീരത്തിൻ്റെ പിത്തങ്ങളെ ചികിത്സിക്കുന്ന വൈദ്യനെയല്ല രോഗങ്ങളെ ചികിത്സിക്കുന്ന അപൂർവവൈദ്യന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഗദ്വേഷങ്ങളെ നിവർത്തിപ്പിച്ച് ഉള്ളിൽ ശാന്തി ഉണ്ടാക്കുന്ന ഒരു അപൂർവ വൈദ്യനുണ്ട് ആ അപൂർവ വൈദ്യന് നമസ്കാരം രാഗാതിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കാത്ത രോഗം ആ രോഗത്തിനാണ് ചികിത്സിക്കേണ്ടത് അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മറ്റു രോഗങ്ങളൊന്നും ചികിത്സിച്ചാലും മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു മരുന്നാണ് ഈ ആത്മവിദ്യ അതിൽ വളരെ എളുപ്പ സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണിപ്പോൾ പറഞ്ഞത് ഭാര്യ കുട്ടികൾ വീട് സ്വത്ത് ഇതൊന്നും വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അത് പറയണത് ഇതൊന്നും ഇല്ലെങ്കിൽ പറയില്ലല്ലോ ഇതൊക്കെ വെച്ചോളൂ അതിനാണ് കൃഷ്ണൻ ഒരു വലിയ യോഗം കാണിച്ചു തന്നത് കല്യാണം കഴിച്ച് ധാരാളം ഭാര്യമാരും കുട്ടികളും സ്വത്തും സമ്പത്തും ഒക്കെ ആയിട്ടിരുന്നു ശ്രീയഫ്പതിയായിട്ടിരുന്നു എന്നിട്ട് ദരിദ്രനായ കുചേലൻ വരുമ്പോൾ കുചേലനെ ഒരു വശത്തിരുത്തി താനും ഒരു വശത്തിരുത്തിയിട്ട് രുക്മിണീദേവിയും അവരും ഒക്കെ ഉള്ളപ്പോൾ അവരോട് പറഞ്ഞു ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ്പാരമശ്നുതേന അറിയേണ്ടത് അറിഞ്ഞുകഴിഞ്ഞ ഒരാൾ ഇരുട്ടിനെ കടന്നു പോകുന്നു പിന്നീട് ദുഃഖിക്കുന്നില്ല അവൻ ദരിദ്രനാണെങ്കിലും ശാന്തനായിട്ടിരിക്കും സുധാമാവിനെ പോലെ ധനവാനാണെങ്കിലും സന്തോഷമായിട്ടിരിക്കും എന്നെ പോലെ യഥാഹം പ്രകൃതിഹി ദൈവീ എന്നെ പോലെ പ്രകൃതിയെ ത്യജിച്ച് ലോകസംഗ്രഹത്തിനായി കർമ്മം ചെയ്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും ഗുരോ അനുഗ്രഹേണൈവ പുമാൻപൂർണ്ണ പ്രശാന്ത ഇതാണ് ഗുരു അനുഗ്രഹം എന്ന് പറഞ്ഞു ശാന്തി ഉണ്ട് പണക്കാരനാണെങ്കിൽ ശാന്തിയുണ്ട് ദരിദ്രനാണെങ്കിൽ ശാന്തിയുണ്ട് നമുക്ക് അതിൽ വിരോധമൊന്നുമില്ല അല്ലേ പണമൊക്കെ വിട്ടിട്ട് ദരിദ്രനായിട്ട് ഇരുന്നാൽ വലിയ ആളാവുമെന്ന് എന്ന് വെച്ചാൽ ഭിക്ഷക്കാരൊക്കെ ശാന്തരായിട്ടിരിക്കണം തിരുവണ്ണാമലെ നമ്മുടെ ഇവിടെ ഒരു തിരുവണ്ണാമലൊരു ഭക്തൻ ഇവിടെ ഉണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട് മല ചുറ്റാൻ പോകുന്ന സ്ഥലത്തെ ഒരു സ്വാമി ഒരു ബുക്ക് വെച്ച് നമശിവായോ അരുണാചല ശിവ എന്തോ വളരെ ഭംഗിയായിട്ട് പുസ്തകം നിറയെ എഴുതി കൊണ്ടേയിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് കണ്ടപ്പോൾ വളരെ സന്തോഷം ആ എന്തോ ഒരു നാമജപം ചെയ്തോണ്ടേരിക്കും ഒരു ദിവസം ചോദിച്ചു എന്തിനാ ഇതിങ്ങനെ എഴുതണത് എന്ന് ചോദിച്ചപ്പോൾ ആ േ അത് എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ എഴുതിയ ധാരാളം പണം കിട്ടും ഈ വിദ്യ മുമ്പിൽ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കാഷായമോ മുട്ടയടിക്കലോ അല്ലെങ്കിൽ ഭിക്ഷയെടുക്കലോ പണം തൊടാതിരിക്കലോ ഒന്നും വലിക്കില്ല ഈ വിദ്യ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അംബരീഷനെ പോലെ ചക്രവർത്തിയായിട്ടിരുന്നാലും സന്തോഷമായിട്ടിരിക്കും സുധാമാവിനെ പോലെ ദരിദ്രനായിട്ടിരുന്നാലും ശാന്തിയോടുകൂടെ ഇരിക്കും പ്രാരബ്ദം എന്തു തന്നെ ആവട്ടെ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അത് ആ സന്തോഷത്തിനെയാണ് ഭഗവാൻ സമത്വം എന്ന് പറഞ്ഞത് ബാഹ്യമായി നമ്മൾ ഇതിനെ ഉപേക്ഷിക്കുക അതിനെ എടുത്തു വെക്കുക പേര് മാറ്റുക രൂപം മാറ്റുക ഒന്നും ചെയ്താലും ഒക്കെ ചെയ്ത് നോക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും കാര്യമില്ല ഉള്ളിൽ നല്ലവണ്ണം ആ നിഷ്ഠ വരണം അനാസക്തി വരണം അതാണ് ഭഗവാൻ പറഞ്ഞത് ആസക്തി അനഭിഷ്വംഗ അഭിഷ്വംഗം എന്ന് വെച്ചാൽ ഇവരൊക്കെ എൻ്റെ ഞാൻ അവരുടെയാണ് അധ്യാസം പുത്രധാര ഗഗൃഹാതി ശുഭാര്യ കുട്ടികൾ സ്വത്ത് എല്ലാത്തിനോട് എൻ്റെ 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 അപ്പോൾ അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ വിഷമം വരും വിഷമം വന്നിട്ട് ഇതിനെന്താ പരിഹാരം നോക്കും അവർ അവരുടെ പ്രാബ്ധ അനുഭവിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മൾ അതൊക്കെ മാറാൻ വേണ്ടി നേർച്ച നേരികയും നാട് നീളെ പോവുകയും ചെയ്യും പക്ഷേ അവസാനം മനസ്സിലാവും ഇതിങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു നായുടെ വാല് പോലെയാണെന്നാണ് നിവൃത്തിയ ഒരു പിന്നെയും വളയും നിവൃത്തിയ പിന്നെയും വളയും ഒരു സ്ഥലത്ത് നിവൃത്തിയ വേറെ സ്ഥലത്ത് അടങ്ങും ഒരു സ്ഥലത്ത് അമർത്തിയാ വേറെ സ്ഥലത്ത് പൊന്തും നമ്മൾ എന്ത് അവസാനിപ്പിച്ചിട്ടാണ് ലോകത്തിൽ സമാധാനമായിട്ടിരിക്കാൻ പോണത് ഇതാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ അത് അനസ്യൂതം അലയടിച്ചു കൊണ്ടിരിക്കും ഈ അല ഓഞ്ഞിട്ട് കുളിക്കാനൊക്കില്ല വണ്ണാൻ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്ക് നടക്കില്ല എന്ന് പറയും പഴയ കാലത്ത് അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് സാധിക്കില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ഇതിൽ പ്രകൃതിയിൽ സംഘമില്ലാതെ പ്രകൃതി എന്തൊക്കെ തന്നെ ആവട്ടെ അനാസക്തനായി അസംഗനായി സ്വസ്ഥനായി ഇരുന്നു കൊണ്ട് ശാന്തമായിട്ടിരുന്നുണ്ട് കൊണ്ട് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് സ്ഥിതപ്രജ്ഞനെന്നും ഗുണാതീതനെന്നും ഭക്തനെന്നും ഒക്കെ പല പേര് പറഞ്ഞ് ഈതയും ഭാഗവതമൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊരു വലിയ മരുന്നാണത് മരുന്ന് കച്ചവടം ഇതൊക്കെ മരുന്നാണ് വൈദ്യം അപ്പോ ഭഗവാൻ ഈ സാഖ്യദർശനം പറഞ്ഞു ഭാഗവതത്തിൽ വ്യാസൻ അതിനെ അല്പമൊന്നും സ്പർശിച്ചതിൽ ഭക്തി ഭക്തിയൊക്കെ കൊണ്ടുവന്നു ആ ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ഒന്നും സഫലമാവില്ല ദർശനമായിട്ട് സാഖ്യം പഠിച്ചാൽ അതിൽ ഈ ഭക്തിശാസ്ത്രം ഒന്നും കാണില്ല ഇവിടെ ആ ഭക്തിയൊക്കെ കൊണ്ടുവന്നു ദേവഹൂതി അമ്മയ്ക്ക് ഉപദേശിക്കുന്നു ഭഗവാൻ കപിലൻ ജീവിതം മുഴുവൻ ജീവിച്ച് തീർത്ത് സമാധാനത്തിന് വേണ്ടി ആശിക്കുന്ന ഒരു വൃദ്ധ അവരുടെ അടുക്കൽ പറയുകയാണ് യോഗം വേണം അമ്മ മനസ്സ് യോഗസ്ഥം ആവണം എന്നാൽ തന്നെ നമ്മളത് ആരംഭിച്ചു ഈ വിഷയം യോഗ്യ വക്ഷേ വക്ഷ്യേ സബീജസ് നൃപാത്മജേ മനോയ പ്രസന്നം യാതി സത്പഥം ഈ അധ്യാത്മമാർഗം സത്പഥം ആണ് നല്ല വഴിയാണ് നമ്മൾ നല്ല മാർഗത്തിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭഗവാൻ പറഞ്ഞു ഇനി ഭയപ്പെടേണ്ട എന്നാണ് ഹി കല്യാണകൃത് കശിത് ദുർഗതി വിവേക ചൂടാമണിയിൽ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയണു എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു സംസാരത്തിലുള്ള ദുഃഖങ്ങൾ വിഷമങ്ങൾ പ്രശ്നങ്ങളൊക്കെ കണ്ട് പേടി തോന്നുന്നു എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ആ ഗുരു ആദ്യം ചെയ്യണത് മാഭൈഷ്ഠവിദ്വൻ ഭയപ്പെടരുത് കുട്ടി അറിവുള്ളവനാണ് നീ ഭയപ്പെടരുത് മാ ഭയിഷ്ടവിദ്വൻ തവനാസ്തി അപായ സംസാരസിന്ധോ തരണേ അസ്ഥി ഉപായ സംസാരസാഗരം തരണം ചെയ്യാൻ ഉപായമുണ്ട് ഏനൈവയാതാ യഥയോ സ്യപാരം എത്രയോ യതികൾ നമ്മളുടെ മുമ്പിൽ നടന്നു പോയിട്ടുണ്ട് തമേവ മാർഗം തവ നിർദ്ദിശാമി ആ വഴി തനിക്ക് ഞാൻ പറഞ്ഞുതരാം ശരചന്ദ്രചക്രവർത്തി എന്ന് പറഞ്ഞൊരു ഭക്തൻ വിവേകാനന്ദ സ്വാമികളെ ചെന്ന് നമസ്കരിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ ഇതാണ് പറഞ്ഞത് മാഭയിഷ്ടവിദ്വൻ ഈ ശ്ലോകം ചൊല്ലി വലിയ ഭക്തനായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ മഹാവിദ്വാനുമായിരുന്നു അപ്പോ സത് പഥം അധ്യാത്മ മാർഗം സത്പഥമാണ് നല്ല വഴിയാണ് അവിടെ സാധന ചെയ്യുന്ന വിധി ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി ചിത്തത്തിനെ പ്രസന്നമാക്കണം നോക്കൂ വളരെ പ്രായോഗികമായ കാര്യമാണ് പറയണത് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സ് പ്രസന്നമാവണമെന്നാണ് ബുദ്ധൻ ഇത്രയൊക്കെ കിടന്ന് പരിശ്രമിച്ചു ആ ഊരുപില്ല എത്തല് എന്തിനാണെന്ന് വെച്ചാൽ ചിത്തം പ്രസന്നമാവാൻ അരമന വിട്ട് സത്യം അന്വേഷിച്ച് പുറപ്പെട്ട് ആദ്യമായിട്ട് ചെന്ന് എത്തുന്ന ഒരു യോഗിയുണ്ട് അരാക്കലാമ എന്ന് പറഞ്ഞൊരു യോഗി ആ യോഗിയുടെ അടുത്ത് ചെന്ന് എന്താ യോഗിയുടെ വിശേഷം എന്ന് വെച്ചാൽ ആ യോഗിയെക്കുറിച്ച് ഒരാൾ വന്ന് സിദ്ധാർത്ഥനോട് വന്ന് പറയാണ് തൻ്റെ മുമ്പിലൂടെ ഒരു നൂറ്റിയമ്പത് കാളവണ്ടികൾ നിറച്ചും ആളുകളും കയ്യിൽ ആയുധധാരികളായിട്ടുള്ള പടയാളികളും ഒക്കെ വഴിയിൽ പോയപ്പോൾ ഈ യോഗിക്ക് അറിഞ്ഞേ എന്നാണ് സമാധിയിലിരുന്നു അങ്ങനെയുള്ള സ്ഥിതിയിലിരിക്കുന്ന ആളാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ അങ്ങടേക്ക് പോവാണ് ഈ യോഗിയുടെ അടുത്തേക്ക് നോക്കൂ ഇതാണ് ഭാഗവതത്തിലും വരുന്ന കഥ ഒക്കെ എവിടെ എവിടെയോ കണക്റ്റഡ് ആണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ശരകൃത്ത് അമ്പ് ഇങ്ങനെ മൂർച്ചയാക്കുമ്പോൾ അവിടെ ആ രാജാവിൻ്റെ ഗോഷ്ഠി പോകുന്നതും ഇതുമൊക്കെ ഒന്നും കേട്ടില്ല അവിടെ ആ യോഗി സ്വരൂപസ്ഥിതനാവുന്നതിനെയാണ് പറയണത് ആദ്യം അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ യോഗിയുടെ കൂടെ ഇരുന്നു നല്ല മഹാത്മാവായിരുന്നു കുറച്ചു കാലം ഇരുന്നു അത് കഴിഞ്ഞ് ബുദ്ധൻ മനസ്സിലാക്കി ആ യോഗത്തിൽ യോഗത്തിലിരിക്കുമ്പോൾ മനസ്സങ്ങനെ ഇരിക്കുന്നു എണീറ്റ് കഴിഞ്ഞാൽ പോയി എണീറ്റ് കഴിഞ്ഞാൽ പോയി അപ്പോൾ എണീറ്റ് വ്യവഹരിക്കുമ്പോഴും ചിത്രം പ്രസന്നമായിട്ടിരിക്കണം അതിനെന്താണ് വഴി അപ്പോൾ പിന്നെയും വേറെ ഒരാളുടെ അടുത്ത് പോയി പല സ്ഥലത്ത് പോയി അവസാനമാണ് ഈ ഊരുപുൽവത്തിൽ ഇരുന്ന് പ്രയത്നിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വ്യവഹാരത്തിൽ വരുമ്പോൾ പ്രാരബ്ധത്തിനെ ആർക്കും ഒഴിച്ചാക്ക ഒഴിച്ചു വിടാൻ കഴിയില്ല എത്ര കാലം യോഗത്തിൽ ഇരുന്നാലും എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ പ്രാരബം അവിടെ നിൽക്കും അതുകൊണ്ട് ആ പ്രാരബ്ധത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴും വിഷമങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ പ്രസന്നമായിട്ട് ഇരിക്കുകയാണെങ്കിൽ യോഗം സഫലമായി പക്ഷേ ആദ്യമുണ്ടല്ലോ ഈ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ സാധനയ്ക്ക് ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് സാഫല്യം വരണം പിന്നീട് നോക്കാം മറ്റേത് സാധനയ്ക്കിരിക്കുമ്പോൾ നാമം ജപിക്കുന്നു ധ്യാനിക്കുന്നു അതിനാണ് സബീജയോഗം എന്നിവിടെ പറഞ്ഞത് ബീജത്തോടു കൂടിയുള്ള യോഗം എന്നുവെച്ചാൽ വാസനകളൊന്നും പൂർണ്ണമായിട്ട് ക്ഷയിച്ചു എന്ന് പറയാൻ വയ്യ ചിത്രത്തിലുള്ള അവിദ്യ അജ്ഞാനം പൂർണ്ണമായി നീങ്ങി എന്ന് പറയാൻ വയ്യ എങ്കിലും ഇരുന്ന് ഭഗവന്നാമൻ ജപിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നല്ല ഒരു സുഖമുണ്ട് മനസ്സിന് ഒരു ശാന്തിയുണ്ട് അത്രയൊക്കെ തന്നെ ലഭിച്ചാത്ത വലിയ കാര്യമായി ലേ രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തി വെച്ച് അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് ഇരുന്ന് കണ്ണടച്ച് ഒന്ന് ധ്യാനിക്കാൻ ജപിക്കാൻ ഇരിക്കുമ്പോൾ ഒരു അരമണിക്കൂറ് നേരത്തേക്ക് മനസ്സ് നല്ല ശാന്തമായിട്ടിരുന്നാൽ തന്നെ ലോട്ടറി അടിച്ചു ആ ഇന്നത്തെ ദിവസം കിട്ടിയാ ഇന്നത്തെ ദിവസമായി പിന്നെ പകൽ മുഴുവൻ അതിൻ്റെ ഒരു രസം ഉണ്ടാവും വൈകുന്നേരം സന്ധ്യാസമയം സന്ധ്യാസമയമായാലങ്ങനെ ഇരിക്കണം ഇതാണ് സമ്പ്രദായമായിട്ട് വിധിച്ചിട്ടുള്ള സന്ധ്യാവന്ദനം എന്ന് പറയുന്നതും പ്രാതകാലത്തിൽ ഒരു പ്രാവശ്യം ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം വൈകിട്ടൊരു പ്രാവശ്യം കാണാമൽ കോണാമൽ കണ്ട് എന്ന് പറയും തമിഴിലൊരു ചൊല്ലുണ്ട് കാണാമൽ കോണാമൽ കണ്ട് എന്ന് വെച്ചാൽ സൂര്യൻ കാണുന്നതിന് മുമ്പ് കോണാമൽ എന്ന് വെച്ചാൽ സൂര്യൻ നല്ല ഉച്ചത്തിലുള്ളപ്പോൾ കണ്ട് എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് നേരം ഇരുന്ന് ധ്യാനിക്കാണ് രാവിലെ ധ്യാനിച്ച് ഉച്ചയാകുമ്പോഴേക്കും പിന്നെയും പൊന്തു ഉച്ചയ്ക്ക് ധ്യാനിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും പിന്നെ എന്തൊരു മനോഹരമായ ജീവിത പദ്ധതി ഇവിടെ നോക്കൂ വിധി എന്ന് പറയുന്നത് ഈ വിധിയെ ഞാൻ പറഞ്ഞു തരാം ഏത് വിധിയിലൂടെ ചിത്തം പ്രസന്നമാകുമോ ആ യോഗത്തിൻ്റെ ലക്ഷണം ഞാൻ പറഞ്ഞു തരാം മനസ്സ് ശാന്തമാവാനുള്ള വഴി സ്വധർമാചരണം ശക്തി വിധർമാനിവർത്തനം ദൈവാ ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞത് സ്വധർമ്മ ആചരണം അതും നമ്മളുടെ വീക്ക്നെസിന് ഇത്തിരി ഇടം വെച്ചിട്ട് പറഞ്ഞു ശക്തി എത്ര കണ്ടു പറ്റുമോ അത്ര കണ്ട് സ്വധർമാചരണം ചെയ്യ ധർമ്മപുത്രരോട് ചോദിച്ചു എന്താണ് തപസ് എന്ന് ചോദിച്ചു യക്ഷപ്രശ്നത്തിൽ യക്ഷപ്രശ്നത്തില് തപഹ തപഹസ്വധർമ്മർത്തിവം സ്വധർമ്മം ചെയ്യുന്നതാണ് തപസ് എന്ന് പറഞ്ഞു ധർമ്മപുത്രരുടെ ഒരു വാക്കാണ് എന്ന് പറയുന്നത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് സ്വധർമാചരണം ശക്തിയാ ഭഗവതർപ്പണം ചെയ്ത് അവനവൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്താവുമ്പോൾ വർണ്ണാശ്രമധർമ്മമാണ് ധർമ്മം എന്ന് പറയും ഇന്നിപ്പോൾ അത് പറയാൻ ഒക്കില്ല എങ്കിലും ധർമ്മത്തിനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ വലിയ വശമായിട്ടിരിക്കുക ഇപ്പം നമുക്ക് ഏതേത് വിധത്തിൽ കർമ്മം ചെയ്യുന്ന ഭഗവത് കർമ്മത്തിനെ ഭഗവതർപ്പണമായി ഫലേച്ഛയില്ലാതെ ചെയ്യുന്നത് സ്വധർമാചരണം അത് യഥാശക്തി ഭഗവതർപ്പണം ചെയ്യാം ശക്തിയാന്ന് പറഞ്ഞാൽ എത്ര കണ്ട് സാധിക്കും അത്ര കണ്ട് ഭഗവാൻ അർപ്പണം ചെയ്യും നിവർത്തനം താൻ ചെയ്യേണ്ടാത്തത് തന്നെ ഏതൊക്കെ ഡിസ്റ്റർബ് ചെയ്യുവോ തന്നെ അധ്യാത്മമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുവോ തൻ്റെ മനസ്സിനെ ചപലമാക്കുമോ അത്തരത്തിലുള്ള കർമ്മങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ അത്തരത്തിലുള്ള സംഘങ്ങളിൽ നിന്നും എത്ര കണ്ട് മാറി നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് മാറി നിൽക്കുക പിന്നെ ഏയ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ജീവിക്കാൻ ദൈവാ ലബ്ധേന സന്തോഷ നോക്കൂ ഇതൊക്കെ സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യത്തിനെ അന്വേഷിക്കുന്ന സാധകനാണെങ്കിൽ ഭക്തനാണെങ്കിൽ മുമുക്ഷു ആണെങ്കിൽ സാധിക്കും നിങ്ങൾ ലൗകികനാണെങ്കിൽ ഈ കാര്യം ചർച്ചയേ ഇല്ല നിങ്ങൾക്ക് ഭഗവാനാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഹോൾ ലൈഫ് നിങ്ങളൊരു വ്രതമെടുക്കുകയാണ് ഇനി എൻ്റെ സമ്പൂർണ്ണ ജീവിതം സാധനയാണ് അപ്പം സാധിക്കും എൻ്റെ ജീവിതം എൻ്റെ ലൗകിക ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമേ ഇല്ല ഇപ്പോൾ എപ്പോൾ അധ്യാത്മമായ ഒരു വ്രതമെടുത്തുവോ ഇനി എനിക്ക് ലൗകിക ജീവിതം ദൈവിക ജീവിതം രണ്ട് ജീവിതമൊന്നുമില്ല ഒറ്റ ജീവിതമേ ഉള്ളൂ നിങ്ങൾ ഊണ് കഴിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും നിങ്ങളുടെ വിഷയാനുഭവങ്ങളെ എല്ലാം ഭഗവാൻ അർപ്പണം ചെയ്യണം എല്ലാം ഭഗവതാരാധനയാക്കി ചെയ്യണം എല്ലാം ചിത്തത്തിനെ പ്രസന്നമാക്കണം ശാന്തമാക്കണം ആ രീതിയിൽ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ചമത്കാരത്തിന് പേരാണ് യോഗം ഭഗവാൻ ഗീതയിൽ പറഞ്ഞു യോഗം എന്താണ് എന്ന് വെച്ചാൽ കർമ്മത്തിനെ നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ ചെയ്ത് സമനില നഷ്ടപ്പെടാതിരിക്കുന്നതിന് പേരാണ് യോഗം യോഗ കർമ്മസു കൗശലം ഇപ്പം എത്ര വ്യാഖ്യാനമായി യോഗത്തിന് ഇന്നലെ ഇന്നുമായിട്ട് അല്ലേ യോഗ കർമ്മസു കൗശലം ഈ കൗശലം എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ ധാരാളം പ്രയോഗിക്കണ വാക്കാണ് ഈ കൗശലം അയാൾക്ക് നല്ല കൗശലമാണ് ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്കൂളിൽ മലയാളത്തിൽ പാഠമുണ്ടായിരുന്നു കൗശലക്കാരനായ കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൗശലം എന്ന് പറയുമ്പോൾ ഒരു സൂത്രകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പഠിക്കുക അല്ലേ പക്ഷേ ഈ കൗശല ശബ്ദം എന്ന് വെച്ചാൽ ദർഭയാണ് ദർഭംങ്ങട്ട് വലിക്കുമ്പോൾ കൈ കീറും കൈ മുറിയാതെ ദർഭം പറിക്കാനുള്ള ശക്തിക്ക് പേരാണ് കൗശലം കുശാൻ ലാതി ഇതി കുശലഹ അപ്പം അതുപോലെ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് ബാധിക്കപ്പെടാതെ രാഗദ്വേഷം ഉണ്ടാവാതെ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടു പോവാതെ ഇരിക്കാൻ ഉള്ള താളം ഉണ്ടെങ്കിൽ അത് കൗശലമാണ് ആ കൗശലമാണ് ഇവിടെ യോഗം എന്ന് പറഞ്ഞത് ധർമാചരണം എന്ന് പറഞ്ഞത് ആ ധർമ്മത്തിനെ ഭഗവതർപ്പണമാക്കി ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും കിട്ടാതിരിക്കില്ല എന്താ കിട്ടിയെന്ന് വെച്ചാൽ സന്തോഷപ്പെടുക അങ്ങ് സന്തോഷിക്കാൻ അറിയണം ആ കിട്ടുന്നത് കൊണ്ട് ദൈവാ ലബ്ധേന സന്തോഷ ചില ആളുകളുണ്ട് തിരി കുറച്ച് വല്ലതും കിട്ടിയാൽ സന്തോഷിക്കും ചില ആളുകളുണ്ട് കിട്ടിയാലും ഉണ്ട് സന്തോഷിക്കില്ല ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം കോടിക്കണക്കിന് പണമുണ്ട് സന്തോഷമില്ലാത്ത ആളുകളെ ധാരാളം നമുക്ക് കാണാം ലോകത്തിൽ കോടീശ്വരന്മാരാണ് മുഴുവൻ ധൂർത്താണ് എന്നിട്ട് ചിലപ്പോൾ ഞങ്ങളോടൊക്കെ ഒന്ന് പറയും അങ്ങനെ കഷ്ടം ഇതിൽ ബുദ്ധിമുട്ട് നമ്മൾക്കാണെങ്കിൽ ഇത് മനസ്സിലാവുകയില്ല നമ്മൾ ചോദിക്കും അവരോട് എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും അവർക്ക് നമ്മളുടെ ചോദ്യം മനസ്സിലാവില്ല ഇത് എന്തായി പറ അവർ വിചാരിക്കുന്നത് സാധുക്കളും ഇവരും ഒക്കെ ഇരിക്കണത് ഇവർക്കൊക്കെ എന്തെങ്കിലും ജപടി വിദ്യ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും നമ്മളുടെ പ്രശ്നം പരിഹരിക്കാനേ വഴി കാണാനില്ല പിന്നെ ബാക്കിയുള്ളവരുടെ പ്രശ്നം നമ്മളെവിടെ പരിഹരിക്കും ഈ ലോകം എന്ന് പറയുന്നത് ഒരു പ്രശ്നം അതൊന്നും പരിഹരിക്കപ്പെടില്ല അത് ഉപേക്ഷിക്കേണ്ടതാണ് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ ഭഗവത്ഭജനമാണ് ഇതിൽ കാര്യം സാരതമമായ വിഷയം അല്ലാതെ ഇതൊന്നും പെർഫെക്റ്റ് ആക്കാനൊക്കില്ല അതുകൊണ്ട് എന്താ ഉള്ളതെന്ന് വച്ചാൽ സന്തോഷിക്കാനുള്ളൂ ദൈവല്ല് സന്തോഷ ജീവിതത്തിന് എത്ര കണ്ട് നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ വിവേകമുണ്ടോ അത്ര കണ്ട് ത്യാഗം ചെയ്യാൻ പഠിക്കും ഇവിടെ ചെയ്യാനൊന്നുമില്ല വിടാനേ ഉള്ളൂ എത്ര കണ്ട് നമുക്ക് വിവേകമുണ്ടോ അത്ര കണ്ട് എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് ചോദിക്കുന്നു നമ്മുടെ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ലാസ്റ്റ് എല്ലാം തന്നെ തന്നെ അങ്ങോട്ട് വിട്ടു അവസാനം മുമ്പ് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ത്യാഗങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വിടുംതോറും ഒരു സമാധാനം സ്പേസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് ആ ഈ പണി ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് വേണ്ട അത് കൂടാതെ കഴിക്കാം ഒരു സമയമാകുമ്പോൾ ആ ഇത്രയൊക്കെ സമ്പാദിച്ചതൊക്കെ മതി ഇനിയുള്ള കാലം ഞാൻ പത്മനാഭനെയൊക്കെ ആരാധിച്ച് ഭാഗവതമൊക്കെ വായിച്ച് ജപം ചെയ്ത് ധ്യാനിച്ച് നല്ല നിഷ്ഠയോടെ അങ്ങനെ ഒരു ജീവിതം സ്വപ്നം കാണണം വലിയ വലിയ രാജാക്കന്മാരൊക്കെ അതാണ് കണ്ടത് രാമൻ പറയുന്നു സീതയോട് കാട്ടിലിരുന്നു കൊണ്ട് രാജ്യം വാ വനവാസോ വാ വനവാസോ മഹോദയ രാജ്യമാണോ വനവാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വനവാസമാണ് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നണത് ആ എന്തൊരു ശാന്തി എന്തൊരു സുഖമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് ഒന്ന് സ്വപ്നം കാണേണ്ടത് സ്വപ്നം കാണണമെങ്കിൽ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കാലം ഞാൻ ഭഗവാനെ ആരാധിച്ച് സ്വസ്ഥമായിട്ട് ശാന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാതെ തോന്നും ഇതൊന്നും മുഖ്യമല്ല ഇതൊന്നും കാര്യമില്ല ഇതൊക്കെ അങ്ങോട്ട് വിട്ടുപോകട്ടെ ഇതൊന്നും ആവശ്യമില്ല എനിക്ക് ജീവിക്കണം ഉണ്ണണം വസ്ത്രം കൊടുക്കണം ജീവിക്കണതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് അത്യാവശ്യം മരുന്ന് വാങ്ങണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ആവശ്യമുള്ള അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി വേണ്ടത് ശാന്തിയാണ് തൃപ്തിയാണ് അതിന് ഞാനിതാ വ്രതമെടുക്കുന്നു ഈ വ്രതമാണ് പരീക്ഷത്തെടുത്തതേ മുമ്പിൽ മരണം എന്നുള്ളത് വന്ന് തൻ്റെ നേട്ടങ്ങളെ മുഴുവൻ പുച്ഛിച്ച് തള്ളി പരിഹസിച്ചു കൊണ്ട് നിന്നപ്പോൾ ആ ചക്രവർത്തി തീരുമാനിച്ചു ഇതൊക്കെ രായ കളത്രം പശവോ ഗൃഹാദയ മഹീഗൃഹ കുഞ്ചര കോശഭൂതയ സർവേ ക്ഷൈഷ്ണവ ഒക്കെ വെറും അനിത്യം അസുഖം ദുഃഖം ഒക്കെ എന്ത് ഭാര്യ എന്ത് കുട്ടികൾ എന്ത് സമ്പത്തും ഒക്കെ ഇതാ ഏഴാമത്തെ ദിവസം പോകാൻ പോകുന്നു ഞാൻ എന്ത് ചെയ്യും ഭഗവാന് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടി ഗംഗക്കരയിൽ ചെന്നിരുന്നു ഇനിയിപ്പം നിങ്ങൾ ഗംഗക്കരയിലേക്കൊന്നും ഓടണ്ട അവിടെ മുഴുവൻ നിങ്ങൾ നിങ്ങളിരിക്കണ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ മതി സ്ഥലം നിങ്ങളൊന്നും ഓടുകയേ വേണ്ട എവിടെ ഇരിക്കണോ അവിടെ ഉള്ളിലാണ് തീരുമാനിക്കേണ്ടത് ഇനി ഒക്കെ കുറച്ചു ഒരു വയസ്സ് കഴിയുമ്പോൾ എങ്കിലും ഒക്കെ തീരുമാനിക്കണം ഒരു വയസ്സാവുമ്പോൾ ആ ഇനിയിപ്പോ ഇനി വയ്യ ഇനി എനിക്ക് ഭഗവാൻ വേണം ആ വഴി മതി എനിക്ക് ഈശ്വരൻ മതി എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടല്ലോ സന്തോഷം വരും ഉള്ളിൽ ത്യാഗേനൈകേ അമൃതത്വ മാനശു ത്യാഗാത്ത ശാന്തി അനന്തരം യാഗം കൊണ്ട് അപ്പം തന്നെ അന്തരം വിനാശാന്തി എന്നാണ് എന്തെങ്കിലുമൊക്കെ വിട്ടു കഴിയുമ്പോൾ ശാന്തി വരും ഉള്ളിൽ ദൈവ ലബ്ധേന സന്തോഷ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ കുറച്ച് പണമൊക്കെ കിട്ടും കാര്യങ്ങളൊക്കെ സന്തോഷിച്ചു ഇതുമാത്രം മതിയോ പോരാ ആത്മവിച്ചരണാർച്ചനം ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞു ഭഗവാൻ ജീവിതത്തിനെ ശോഭമാനമാക്കുന്നത് മംഗളമാക്കുന്നത് ആത്മവിചരണാർച്ചനം ആത്മജ്ഞാനിയുടെ ചരണത്തിനെ അർച്ചിക്കുക ജ്ഞാനികളുടെ പാദാഭിവന്ദനം ചെയ്യുക എന്താ പാദാഭിവന്ദനം എന്നല്ല പറഞ്ഞു ചരണം എന്ന് വെച്ചാൽ അവരുടെ ഉപദേശമാണ് ചരണം അവരുടെ ഉപദേശമാണ് ചരണം ജ്ഞാനികളുടെ ഉപദേശത്തിനെ കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും സത്സംഗത്തിൽ പങ്കെടുക്കുകയും തുടങ്ങുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് യോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു അവനവൻ്റെ ധർമ്മം ചെയ്യുക ആവശ്യമില്ലാത്ത പരധർമ്മം ചെയ്യരുത് ഭഗവാൻ പറഞ്ഞു പരധർമ്മോ ഭയാവഹ മറ്റുള്ളവരുടെ കാര്യം നമ്മൾക്ക് വേണ്ടാത്തത് നമ്മൾക്ക് വികല്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പ്രവേശിച്ചാൽ മനസ്സ് ചഞ്ചലമാവും ശരീരം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബുദ്ധിയിൽ ദോഷങ്ങൾ വരും സ്വസ്ഥത നഷ്ടപ്പെടും അതുകൊണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങളെയാണ് വിധർമ്മം എന്ന് പറയുന്നത് അതൊന്ന് വിട്ടു നിൽക്കുക പിന്നെ പോരാ ഇതിനും മേലെ ജ്ഞാനികളുടെ അടുത്ത് ഭാഗവതം ഗീത ഉപനിഷത്ത് മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ ശ്രവണം ചെയ്യാനുള്ള സന്ദർഭം ആദ്യം അതാണ് വേണ്ടത് സ്വാധ്യായോ ദേവപവിത്രം എന്നാണ് വേദം പറയണത് അസ്വാധ്യായം ഉണ്ടല്ലോ നമ്മളെ അങ്ങനെ പവിത്രമാക്കും ഇതാണ് അസ്വാധ്യായം ഇങ്ങനെ ഇരുന്ന് നമ്മളെ ശ്രവണം ചെയ്യുമ്പോൾ അത് നമ്മളെ പവിത്രമാക്കും ശുദ്ധമാക്കും നിർമ്മലമാക്കും ഗംഗയും യമുനയും ഒക്കെ ഇവിടെ ഉണ്ട് ഭാഗവതം നടക്കുന്ന സ്ഥലത്തുണ്ട് അതുകൊണ്ട് അങ്ങനെ ഏകാന്തത്തിലിരുന്ന് ശ്രവണം ചെയ്യുക ഇതാണ് ആത്മവിശരണാർച്ചനം അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു നോക്കൂ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പറഞ്ഞു കൊടുക്കുക ഗ്രാമ്യധർമ്മ നിവൃത്തി മോക്ഷധർമ്മരതിസ്തഥ തിസ്ത ശശ്വത് വിക്തക്ഷേമ സേവനം ഗ്രാമ്യധർമ്മ നിവൃത്തി ഇത്തിരി ഡെഫിനിഷൻ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഗ്രാമ്യധർമ്മം എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് പേരാണ് ഗ്രാമം ഇന്ദ്രിയങ്ങളുടെ പുറകെ വൂടുക അതാണ് ഗ്രാമ്യധർമ്മം ഇന്ദ്രിയ ഗ്രാമം എന്നാണ് പേര് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ലോകത്തിലെ കണ്ണു ഒന്ന് കാണണമെന്ന് പറയും ചെവി ഒന്ന് കേൾക്കണമെന്ന് പറയും മൂക്കൊന്ന് മണക്കണം എന്ന് പറയും ആളുകൾ ഇങ്ങനെ ഗൃഹപാലായ തേ എന്ന് പറഞ്ഞു ഭാഗവതം നായ പോലെ ഓടി നടക്കുന്നു എന്നാണ് എന്നാണോ നായ നോക്കൂ നേരം വെളിച്ചായങ്ങനെ ഓടും എവിടേക്കാണ് എന്തോ വെച്ചതെടുക്കാൻ പോണ പോലെയാണ് പോവുക പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങിടുമ്പോൾ വരും കണ്ടിട്ടുണ്ടോ ഇതുപോലെ തന്നെയാണ് നമ്മളും പല കാര്യങ്ങളും ചെയ്യണത് എന്തൊക്കെയോ ചെയ്യുക ഇവിടെക്കോ ഓടുന്നു അവിടെ ചെന്ന് ഭക്ഷിക്കുക ഇവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുക കണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണണം ചെവി കൊണ്ട് എന്താ താൻ താനായി സ്വസ്ഥമായിട്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കും വിക്ഷേപം ഉണ്ടാക്കണം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം ോർത്ത് നോക്കും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ കാരണം ഗവൺമെൻറ്റും ബിസിനസ്സുകാരും എല്ലാവരും കൂടിയിട്ട് ഇതിനെ അങ്ങോട്ട് അധികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിമാലയത്തിൽ പോയാലും അങ്ങനെ തുരന്ന് ബദരിയും കേദാറും വരയ്ക്ക് ട്രെയിൻ ആക്കിക്കൊണ്ടിരിക്കുകയപ്പോൾ മലയൊക്കെ തുരന്ന് ട്രാക്കിട്ട് ഇനി അവിടെയൊക്കെ തിരക്കാവും എവിടെ പോവും എല്ലാ സ്ഥലത്തും ബിസിനസ്സുകാരും മദ്യവില്പനയും ഒക്കെ നിറഞ്ഞു മദ്യവും മാംസവും ഒന്നും ആ ദേവഭൂമിയിൽ കാണാത്തതാണ് അവിടെയൊക്കെ വന്ന് കയറുകയാണ് ഗ്രാമ്യധർമ്മം ഇതെന്ത് ചെയ്യും സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടേയിരിക്കും അതിൽ നിന്നും ആളുകൾ ഓരോരുത്തരായി നിവൃത്തിക്കണമാണ് ഗ്രാമ്യധർമ്മ നിവർത്തിച്ച് അപ്പം അതുക്കെ വിഡ്രോ ചെയ്യാം അതൊക്കെ ഒരു ചുറ്റും നടക്കും അതിൽ നിന്നൊക്കെ എത്ര കണ്ട് പിൻവാങ്ങാനൊക്കുവോ എത്ര കണ്ട് നിവൃത്തനാവാൻ ഒക്കുവോ വിരമിക്കാനൊക്കുവോ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് ഉപരമണം ചെയ്യുക എന്നാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റും സേവനം ഇതിൻ്റെ കൂടെ അതിന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് അധ്യാത്മസാധനയ്ക്ക് വലിയ ഒരു ഉപകാരം പറഞ്ഞു ക്ഷേമമായിട്ടിരിക്കണമെങ്കിൽ വിവിക്തം എന്ന് വെച്ചാൽ ഏകാന്തം യോഗികളൊക്കെ വളരെ ഏകാന്തപ്രിയരായിരുന്നു അല്ലോ ജനങ്ങളുടെ നടുക്കേ ഇരുന്നുകൊണ്ടിരുന്നാൽ ആ സംസ്കാരമൊക്കെ വരും അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഏകാന്തേ സുഖമാസ്യതാം പരതരേ ചേതസ് സമാധീയതാം ഏൽക്കാന്തല്ല നല്ല സുഖ ഏകാന്ത സ്ഥിതി ഇന്ദ്രിയോപരമണി ഹേതുഹു ദമശ്ശേതസ ഏകാന്തത്തിന് എവിടെ പോകും ഒന്നും വേണ്ട നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും മതി ഒന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് ധാരാളം പണം ഉണ്ടെങ്കിൽ ആ പണത്തിന് ഒരു ഏകാന്ത സ്ഥാനം ഉണ്ടാക്കാനായിട്ട് ചിലവാക്കുക ഒരു നല്ല ഒരു ഒരു തോട്ടവും കുറേ മരവും ചെടികളും ഒക്കെ ആയിട്ട് ഒരു ഇല്ലാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് ഒരു സ്ഥലം കുറേ മരങ്ങൾ അവിടെ വളരട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നദീതീരത്തിലോ എവിടെയെങ്കിലും വിവിക്ത ക്ഷേമസേവനം ഏകാന്ത സ്ഥാനത്തിരുന്ന് ക്ഷേമമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ജനസങ്കാദസോ വിഷംഗമാനഹ ഭാഗവത്തിലെ ജഡഭരതൻ പറയുന്നത് ജനങ്ങളുടെ സംഘത്ത് നിന്ന് ഞാനിങ്ങനെ വിട്ടു നിൽക്കുക എന്നാണ് അതിങ്ങനെ അടുത്ത് വരുമ്പോൾ കൊറോണ വരും എന്ന് പറയുമ്പോഴേക്കും മാസ്ക് ഇടുന്നില്ലേ നമ്മൾ അതിനേക്കാളും വലിയൊരു മാസ്ക് വേണ്ടിയിരിക്കണം നമുക്ക് അതിനേക്കാളും വലിയ ദോഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ ദോഷങ്ങളൊക്കെ മേലെ പറ്റിക്കൂടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് യോഗികൾ ഏകാന്തത്തിലിരുന്ന് ഭഗവത് ധ്യാനം ചെയ്യാണ് വിവിക്ത ക്ഷേമസേവനം ഏകാന്തത്തിൽ ക്ഷേമമായി ഇരിക്കുക വേറെ ഒരു കാര്യം പറഞ്ഞു മിത മേധ്യ അധനം സൗഖ്യമായിട്ടിരിക്കാൻ യോഗം ഫലിക്കാനായിട്ട് ഒരു വഴി പറഞ്ഞു തന്നതാണ് അല്പമായിട്ട് ഭഗവാന് നിവേദിച്ചത് അതാണ് മേധ്യം നമ്മൾ നേദ്യം എന്ന് പറയില്ലേ അല്ലേ അത് മേദ്യം മേധ്യം അമേദ്യം എന്ന് പറയുമല്ലോ ആയിക്കൊള്ളില്ലേ അത് അതുപോലെ മേധ്യം എന്ന് വെച്ചാൽ വളരെ ശുദ്ധമായ പവിത്രമായ അന്നം ഭഗവാന് നേദിക്കാൻ കൊള്ളുന്ന അന്നം ഭഗവാനെ ആരാധിച്ച് പവിത്രമാക്കിയ ഭക്ഷണം അല്പമായിട്ട് കഴിക്കാൻ ട്രെയിൻ ചെയ്യുക അധ്യാത്മസാധനയിൽ വളരെ മുഖ്യമായ ഒരു കാര്യമാണ് ഈ ആഹാരത്തിനെ ഒന്ന് ധ്യാനിച്ച് ശരിയാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് ഇത്ര ധ്യാനിക്കേണ്ടത് തപസ് ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തൈത്രിയോപനിഷത്തിൽ പറഞ്ഞു അന്നം പ്രാണൻ ചക്ഷുശ്രോത്രം മനോവാചമി അന്നത്തിനെ ധ്യാനിക്കുക പ്രാണനെ ധ്യാനിക്കുക കണ്ണിനെ ധ്യാനിക്കുക ചെവിയെ ധ്യാനിക്കുക മനസ്സിനെ ധ്യാനിക്കുക വാക്കിനെ ഉപാസിക്കുക ഇത്രയും എണ്ണം ഉപാസിക്കാൻ പറഞ്ഞു എന്നുവെച്ചാൽ എന്താ എന്ത് ഭക്ഷണം കഴിക്കണം എത്ര കണ്ട് കഴിച്ചാൽ എനിക്ക് ചേരും ജനറൽ ആയിട്ടുള്ള അഡ്വൈസ് എല്ലാവരും തരും ആളുകൾ ഇങ്ങനെ പറയാം പച്ചക്കറികൾ ധാരാളം കഴിക്കൂ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കൂ ഇതൊക്കെ ജനറൽ അഡ്വൈസ് എല്ലാവരും പറയും നമ്മൾക്ക് ചിലപ്പോൾ ഒരു കഞ്ഞി കുടിച്ചാലേ ശരിയാകുമോ അത് കണ്ടുപിടിച്ചോളണം എന്താഹാരം കഴിച്ചാൽ ജീർണിക്കും ഏതാഹാരം കഴിച്ചാൽ മനസ്സ് സമാധാനത്തോടെ ഇരിക്കും ശാന്തിയോടെ ഇരിക്കും അത്തരത്തിലുള്ള മേധ്യ മിത അധനം ഇത് യോഗം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് ഇഡിലി അങ്ങോട്ട് കഴിച്ചിട്ട് മെഡിറ്റേഷൻ സീറ്റിൽ പോയിരുന്ന എമ്പക്കം വരും എന്നല്ലാതെ ധ്യാനമൊന്നും അല്ല ചില ആളുകൾ ഇങ്ങനെ ചെയ്യും നമ്മുടെ ആശ്രമത്തിൽ തന്നെ കാണും കാണുകൂട ഡൈനിങ് ഹാളിൽ പോയി ഊണ് കഴിച്ചിട്ട് നേരെ മെഡിറ്റേഷൻ റൂമിലേക്ക് പോകും എന്ത് ചെയ്യുവോ ഈശ്വരോ രക്ഷ സൂക്കേട് വരും വ്യാധി വരും ആഹാരം വയറ് നിറയെ കഴിച്ചിട്ട് യോഗ ഒന്നും ചെയ്യാൻ പാടില്ല ധ്യാനിക്കാനൊന്നും ഇരിക്കാൻ പാടില്ല വയറ് നിറച്ച ആഹാരം ജീർണിക്കാതെ കിടപ്പുണ്ടെങ്കിൽ ധ്യാനിക്കാൻ ഇരുന്ന പ്രാണൻ ചലിച്ചു തുടങ്ങും ഉള്ളിൽ അതൊക്കെ കിടന്ന് ആഹാരം ജീർണിക്കാത്തത് വിഷമുണ്ടാക്കും അതുകൊണ്ട് ഒന്നിലാഹാരം കഴിച്ചാൽ പണിയെടുക്കണം നടക്കണം എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ആവശ്യമുള്ള തിരി കഴിച്ചാൽ മതി മേധ്യ മിത അധനം ഈ ആഹാരത്തിന് ഒരു റിസർച്ച് ചെയ്യണം അതാണ് ശ്രുതി പറഞ്ഞത് അവനവൻ തന്നെ ചെയ്യണമെന്ന് ഓരോരോ സാധകനും കണ്ടുപിടിക്കണം ഭിക്ഷ എടുത്ത് കഴിക്കണമെന്ന് സന്യാസികൾക്ക് പറയും പക്ഷെ ഭിക്ഷയും ഇന്ന് സഫലമല്ല ഇപ്പോൾ വടക്കോട്ട് പോയി ഹിമാലയത്തിൽ പോയി ഭിക്ഷയ്ക്ക് ഒക്കെ സത്രമാണ് അവിടെ ലൗകികന്മാർ കൊണ്ട് കൊടുക്കുന്ന ഡൊണേഷനിലാണ് ഭിക്ഷ കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഭിക്ഷയും വിശ്വസിക്കാൻ കൊള്ളില്ല പല ആശ്രമങ്ങളിലും ഡൊണേഷനിലാണ് ഭക്ഷണം കിട്ടുന്നത് ഈ ഡൊണേഷൻ കൊടുക്കുന്ന ആളുകൾ എന്ത് ജോലി എന്നുള്ള പണം കൊണ്ടാണ് ഡൊണേഷൻ കൊടുക്കണമെന്ന് അറിയില്ല വലിയ അപകട അതുകൊണ്ട് റെഡിമെയ്ഡായിട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യരുത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം ഉഞ്ചൃത്തി കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്നൊക്കെയാണ് പഴയ കാലത്ത് പറയുക എവിടെയെങ്കിലും ആർക്കും വേണ്ടാത്തതൊക്കെ ജീവിച്ചോളാം ഒരു ഉണ്ടല്ലോ എന്തും ഭക്ഷിക്കാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു ഭക്ഷണം വാങ്ങിക്കഴിച്ചാൽ വലിയ ദോഷം വരില്ല പക്ഷെ വെറുതെ കിട്ടണുണ്ടെന്ന് പറഞ്ഞ് ഡൊണേഷനിൽ കിട്ടണ ഭക്ഷണം ഡൊണേഷൻ കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ കഴിക്കരുത് അതും നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ കഴിക്കരുത് എന്താന്ന് വെച്ചാൽ അതിൽ ഉഗ്രപ്രതിഗ്രഹം എന്നുള്ള ദോഷം വരും ആഹാരം വെറും ഭക്ഷണം മാത്രമല്ല മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യും പ്രതിബന്ധമ എന്തൊക്കെയാ നമ്മൾ വിചാരിച്ചു കിട്ടിയാൽ കഴിക്കാം ഇതിലിപ്പോൾ ഇത്ര പ്രശ്നമുണ്ട് സാധാരണ ആളുകൾക്ക് ഈ പ്രശ്നമൊന്നും വലിയ വിഷയമല്ല പക്ഷേ അധ്യാത്മസാധന ചെയ്യുമ്പോൾ വളരെ റീഫൈൻഡ് ആവുകയാണ് നമ്മളെ അപ്പം നമ്മളിതൊക്കെ കാണും ഏത് ആഹാരം അതുകൊണ്ട് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അവരവർക്ക് പണം കുറച്ചുണ്ടോ അതുകൊണ്ട് സ്വയമേവ പാചകം ചെയ്ത് സ്വയമേവ വഴി ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ മനസ്സ് ശാന്തായിട്ടിരിക്കും അവനവൻ തന്നെ സ്വയം പാകവൃത്തി ചെയ്യുമെങ്കിൽ ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ ഈ ആഹാരത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചു നല്ല ആഹാരം എന്താണ് എങ്ങനെ ആഹാരം കഴിക്കണോ അതൊരു തപസ്സാണ് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒരു തപസ്സാണ് നമ്മുടെ മതത്തിന് പലരും അടുക്കള മതം എന്ന് പറയുക അടുക്കളയാണ് മതത്തിൻ്റെ മുഖ്യസ്ഥാനം ശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധൌ ധ്രുവാസ്മൃതി സ്മൃതിയല്ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ആഹാരം ശുദ്ധമായാൽ നമ്മുടെ ഉള്ളിൽ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായാൽ ഭഗവത് ധ്യാനമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആഹാരശുദ്ധി ഒരു വലിയ വിഷയമാണ് എന്താഹാരമാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊന്ന് തപസ്സ് ചെയ്ത് കണ്ടുപിടിക്കണം അത്തരത്തിലുള്ള ആഹാരം കഴിക്കണം മേദ്യമിതഅനം അങ്ങനത്തെ ആഹാരം കഴിക്കണം മോക്ഷധർമ്മരത്തി ആഹാരം മാത്രം പോരാ ചില ആളുകൾ ഈ പ്രകൃതി ചികിത്സക്കാരുണ്ട് അവർ കുറെ കഴിയുമ്പോൾ അവർക്കത് ഒരു രോഗമായിട്ട് മാറുക അവർക്ക് മറ്റൊരു രോഗമൊന്നുമില്ല പക്ഷേ ഈ പ്രകൃതി തന്നെ ഒരു രോഗമായിട്ട് മാറും കാപ്പി കുടിക്കില്ല അവർ ചായ കുടിക്കില്ല ആഹാര ശുദ്ധമാണ് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടം അതിലൊരു കയറി ഒരു പിടുത്തം ഈ ആഹാരം ഈ ആഹാരശുദ്ധി ഇതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് അതവരുടെ ഒരു മതമായിട്ട് മാറുകയാണ് അതവരുടെ ഒരു അഭിപ്രായവും മതവും പിന്നെ അവർ കാപ്പി കുടിക്കുക ചായ കുടിക്കണവരൊക്കെ എന്ന കുന്നളിപ്പ് എന്ത് എന്നുവച്ചാൽ ഇതിന് ഇത് തന്നെ ലക്ഷ്യമായിട്ട് മാറി ഇല്ലേ അപ്പൊ ആഹാരം കഴിക്കല് മാത്രം പോരാ ആഹാരശുദ്ധി മാത്രം പോരാ മോക്ഷധർമ്മ ആഹാര ശുദ്ധി വളരെ മുഖ്യമാണ് പക്ഷേ ആ പ്രകൃതി ചികിത്സ കൊണ്ട് അതേപോലെ യോഗ യോഗ ഒക്കെ അങ്ങനെയാണ് പലരും വിചാരിക്കുന്നത് ഡെയിലി യോഗാനുസരണം ചെയ്യണം യോഗ യോഗ ചെയ്യാൻ പോകണമെന്നൊക്കെ ആളുകൾ പറയണുണ്ട് പക്ഷേ അത് ഭഗവത് ധ്യാന നിഷ്ഠയില്ലെങ്കിൽ ഈ മോക്ഷധർമ്മ രതി ഇല്ലെങ്കിൽ വെറും ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല ഫിസിക്കലി ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ടും നിങ്ങൾക്ക് തൃപ്തിയൊന്നും ഉണ്ടാവില്ല അത് ഒരു അംശം മാത്രമാണ് പലരും എനിക്കറിയാം നല്ല ഹെൽത്തിയാണ് ഒരു സമാധാനം ഇല്ല ആരോഗ്യവാന്മാരാണ് സമാധാനം ഒന്നുമില്ല ആരോഗ്യം മാത്രം പോരല്ലോ അപ്പോ ഇതൊക്കെ ഉണ്ടാവട്ടെ മോക്ഷധർമ്മരഥി എന്നുവെച്ചാൽ ഭാഗവതമാണ് മോക്ഷധർമ്മം ഗീതയാണ് മോക്ഷധർമ്മം ഉപനിഷത്താണ് മോക്ഷധർമ്മം മഹാപുരുഷന്മാരുടെ ഉപദേശമാണ് മോക്ഷധർമ്മം ആത്മജ്ഞാനം സമ്പാദിക്കാനുള്ള ഒരു ത്വര ഉള്ളിൽ വരണം പരമഹംസധർമ്മത്തിൽ ഒരു രുചി വരണം ഹൃദയത്തിൽ മോക്ഷധർമ്മത്തിൽ മഹാഭാരതത്തിലെ ഭീഷ്മരുടെ ഒരു ഉപദേശപർവം മുഴുവൻ മോക്ഷധർമ്മമാണ് അവിടെ മുഴുവൻ മോക്ഷധർമ്മം എന്നാണ് അതിന് ആ പർവ്വത്തിന് പേര് തന്നെ അതാണ് അതിലാണ് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരൊക്കെ പറയുന്നത് അതാണ് ഭാഗവത്തിൽ വരുന്നത് അതൊക്കെ അവിടെ ഭീഷ്മർ പറയണ കാര്യങ്ങളാണ് ഈ പിങ്കളയുടെ കഥയും ഈ അവധൂതൻ്റെ ഒക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ മോക്ഷധർമ്മ ഒരു സ്പിരിച്വൽ ഇൻട്രസ്റ്റ് വരണ ഉള്ളിൽ അപ്പം ജീവിതം പൂക്കും മറ്റൊക്കെ അനുകൂലമായി യോഗം ചെയ്യാൻ തയ്യാറാണ് സ്വധർമ്മം ആചരിക്കുന്നുണ്ട് കിട്ടുന്ന ഇത്തിരി എന്താ പണം കിട്ടണമെന്ന് വച്ചാൽ അതിലൊരു സന്തോഷമുണ്ട് ആഹാരം ശുദ്ധമാണ് ശരീരം വളരെ ലൈറ്റായിട്ട് ഇരിക്കണു ഭഗവത് ധ്യാനത്തിന് തയ്യാറാണ് ജപം ധ്യാനം ആത്മധ്യാനം നല്ല നല്ല അധ്യാത്മഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ ഒരു 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 ത്രില്ലുണ്ടാവും ജീവിതത്തിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം ധ്യാനിക്കണം ഏകാന്തത്തിലിരിക്കണം മഹാസത്സംഗത്തിലിരിക്കണം അപ്പോൾ എല്ലാത്തിലും ഒരു 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 ഫ്രഷ്നെസ് ഒരു എക്സ്റ്റസി ഉണ്ടാവും ഒരു ആനന്ദമുണ്ടാവും നിർവൃതി ഉണ്ടാവും എല്ലാത്തിൻ്റെ ഉള്ളിലും പുറകിലും മോക്ഷധർമ്മ രഥ ഇത് ഓരോന്നും അധ്യാത്മസാധനയ്ക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസാണ് ബ്രഹ്മ അഹിംസാ സത്യമസ്തേയം ൗചം സ്വാധ്യായ പുരുഷാർച്ചനം അഹിംസ ആരെയും ഹിംസിക്കണില്ല ഒരു മൃഗങ്ങളെയും നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കൊല്ലണില്ല ഒരാൾക്കും ഉപദ്രവം ചെയ്യണില്ല അഹിംസ കാര്യത്തിൽ പറയുമ്പോൾ മറ്റുള്ളവരെ കണ്ട അസൂയപ്പെട്ടാൽ തന്നെ ഹിംസിച്ചു കഴിഞ്ഞു എന്നാണ് അസൂയാദി വൃത്തിരാഹിത്യം എന്ന് പറഞ്ഞു ഒരാളെ കണ്ട് അവന് ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ പോയി അസൂയ പോലും ഇല്ല അപ്പോ ആരെയും മനസ്സുകൊണ്ട് പോലും ഹിംസിക്കുന്നില്ല ഉള്ളിലൊരു വയലൻസ് ഇല്ല അഹിംസ അത് പ്രത്യേകിച്ച് ഒരു അധ്യാത്മ സാധകന് വലിയ ഉപദേശം ആവശ്യമില്ല അതിൽ അഹിംസ സത്യം സത്യം എന്നു വെച്ചാൽ ഉള്ളൊന്ന് വയ്ക്കുക പുറത്തൊന്നു പറയുക ഇങ്ങനത്തെ പരിപാടികളില്ല അഹിംസ സത്യം എന്താണോ ഉള്ളിൽ കരുതുന്നത് അത് ഒരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയില്ലേ അത് വളർത്തിയെടുക്കണം ചിലപ്പോഴൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൗകര്യത്തിനൊരു പുളുകുളു എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു ഡ്യൂപ്പ് വരും പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ട് അപ്പോഴൊക്കെ അറിഞ്ഞുകൊള്ളാൻ നമ്മളെവിടെയോ വീക്കാവുകയാണ് ദുർബലമാവുകയാണ് ആ ദൗർബല്യം പോയി ഒരു അതൊരു യോഗമാണ് അതൊരു യോഗമാണ് എന്ത് ഉള്ളിൽ കരുതുന്നു അതേ പറയുള്ളൂ ആ പറയുന്നത് പോലെ ഇരിക്കും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളുടെ വീക്ക്നെസ്സാണ് അത് ദോഷമില്ല അത് ശരിയാക്കിയെടുക്കണമെന്നാണ് അഹിംസ സത്യം അസ്ഥേയം കക്കാതിരിക്കാതെ അയ്യ് നമ്മളിപ്പോൾ കക്കാനൊന്നും പോകണില്ല സ്വാമി നമ്മളാരെങ്കിലും ഇപ്പം കക്കാൻ പോകണ്ടോ എന്ന് വെച്ചാൽ കക്കാന്ന് വച്ചാൽ ഇപ്പം പല വിധത്തിലുള്ള കക്കലുണ്ട് മോഷണം എന്നുവെച്ചാൽ നേരിട്ട് അറിഞ്ഞു മോഷ്ടിക്കണമെന്നില്ല വേറെ ഒരാളുടെ പാക്കറ്റിലുള്ള പടം ഏതെങ്കിലുമൊക്കെ ചാല് വഴി എൻ്റെ പോക്കറ്റിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി പല ടെക്നിക്കുകളും ഇപ്പുണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട് ആഗ്രഹിക്കലുണ്ടല്ലോ അത് സ്ഥേയമാണ് മോഷണമാണ് ഇനിയിപ്പോൾ ആവശ്യത്തിലധികം വസ്തുക്കളെ ശേഖരിച്ചു വെക്കുന്നത് തന്നെ സ്ഥേയമാണെന്ന് പറഞ്ഞു ഭാഗവതം പറഞ്ഞു ഇതിനു മേലെ ഒന്നും ആർക്കും പറയാനൊക്കില്ല പറഞ്ഞു യാവത് ബ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം വയറ് നിറയ്ക്കാൻ കണ്ട് എത്ര വേണോ അത്രയേ സ്വത്വമുള്ളൂ അധികം യഹ അഭിമന്യേത ആരതിൽ കൂടുതൽ അഭിമാനിക്കുന്നു എൻ്റെ എന്ന് കരുതുന്നു ചിലപ്പോൾ പ്രാരബ്ധം കൊണ്ട് ഉണ്ടാവും പക്ഷെ അതിൽ ആര് അഭിമാനിക്കുന്നു സ സ്തേനു ദമർഹതി അയാൾ സ്തേന അയാൾ കള്ളനാണ് അയാളെ ഒലക്ക കൊണ്ട് തള്ളൽ തള്ളണമെന്നാണ് ദണ്ഡമർഹത എന്നാണ് അതിലും കൂടുതൽ എൻ്റെ ആണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് വിഷമത്തിനുള്ള കാര്യമാണ് അതുകൊണ്ട് വേണ്ടത് എത്രയോ അതിൽ സന്തോഷമാണ് അയാൾ സ്ഥേയം എന്നുള്ള ദോഷം അയാളിൽ ഇല്ല മോഷണം എന്നുള്ളതില്ല ചില ആളുകൾക്ക് പിന്നെ ഈ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവും എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നേക്കും കുറെ അതൊരു ഒരു രോഗമാണ് രോഗമാണത് രോഗമാണ് എന്തെങ്കിലും അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നുവെച്ചാൽ ഇങ്ങനെയൊരു കൈ ഇങ്ങനെയൊരു കൈ അത് ഇന്ന സാധനം എന്നൊന്നുമില്ല ഇന്ന സാധനം എന്നൊന്നുമില്ല വെറുതെ കൊടുത്താലുണ്ടല്ലോ ആളുകൾ ബ്രഹ്മസൂത്രമൊക്കെയാണ് വാങ്ങിക്കണത് അത് ഇപ്പോൾ വായിക്കുന്നു ഭജഗോപിൻ്റെ പോലെ വായിക്കാം വെറുതെ കൊടുത്താൽ എന്ത് പുസ്തകം ആവട്ടെ എന്ന് തരുമെന്നോ ഇരിക്കട്ടെ എന്ന് അപ്പം എന്ത് ചെയ്യും നിങ്ങളിത് ചോദിച്ചാൽ ഈ കുറുക്കൻ്റെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കൊടുത്ത പോലെ ഇതിനെ കൊടുത്തിട്ട് ഇത് വെച്ച് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക ഇരിക്കട്ടെ എന്ന് വെറുതെ കിട്ടിയതല്ലായിരിക്കും അതൊരു സ്ഥേയമാണ് നമുക്ക് പ്രയോജനമില്ല ഇല്ല നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടുക എന്നുണ്ടല്ലോ അതൊരു മോഷണമാണ് സ്ഥേയമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത മനസ്സിൻ്റെ വൈകല്യം നിങ്ങളൊക്കെ നീക്കുക യാവതർത്ഥ പരിഗ്രഹ എത്ര കണ്ട് നിങ്ങൾക്ക് വേണോ അത്ര കണ്ട് വസ്തുക്കളെ വെച്ചുകൊള്ളുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ വസ്തുക്കളെ നോക്കാൻ വേണ്ടി നമ്മൾ സ്വസ്ഥത നഷ്ടപ്പെടും അതിനെയൊക്കെ ഇട്ട് പരിപാലിക്കണം പല ആളുകളും വിഷമിക്കണതാണ് ഇവിടെ ഒരു വീട് അവിടെ ഒരു വീട് അവിടെ എന്തൊക്കെ ഇതൊക്കെ നോക്കി നടത്തണം പല സാധനങ്ങൾ അതിനെയൊക്കെ നോക്കണം ഇതിനു വേണ്ടി ആയുസ് ഇങ്ങനെ കളയും അതുകൊണ്ട് യാവതർത്ഥ പരിഗ്രഹ യോഗം ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യും യോഗം ആരംഭിക്കുമ്പോൾ ജീവിതം എത്ര കണ്ട് സരളാക്കാൻ പറ്റുമോ ചെറുതാക്കാൻ പറ്റുമോ വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സുഖമാണ് ഒരു ശാസ്ത്രമല്ലേ ഇപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കഥ പറഞ്ഞു പോവാം നിക്കു കപില ഭഗവാൻ കരുണയോടുകൂടെ പറയുകയാണ് എത്ര കണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് കുറച്ച് കാര്യം പല ആളുകളും ഇപ്പോൾ പറയുന്നുണ്ട് വലിയ വീടൊക്കെ വെച്ചുകൊണ്ട് പാലസ് പോലുള്ള വീടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അവസാനമാകുമ്പോൾ അതൊക്കെ വിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് തന്നെ ഒരു അടുക്കള കിടക്കാനുള്ള ഒരു റൂം ആ മല്ല സമാധാനമാണ് അത്രയൊക്കെ മതി എന്നാണ് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കട്ട എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ് അങ്ങനെ എളുപ്പമാക്കിക്കോളുക ബ്രഹ്മചര്യം ഒത്തിരി വഷമാണ് രണ്ടുവിധത്തിൽ ബ്രഹ്മചര്യായിട്ട് ബ്രഹ്മചാരികൾ സന്യാസികൾ പരമഹംസന്മാർക്കുള്ള ബ്രഹ്മചര്യം അത് ഭാഗവതത്തിൽ ധാരാളം പറയുന്ന കാര്യമാണ് സ്ത്രീകളുടെ അടുത്തുനിന്ന് അകന്നിരിക്കൂ എന്ന് പുരുഷന്മാർക്കും പുരുഷന്മാരിൽ നിന്നും അകന്നിരിക്കൂ എന്ന് സ്ത്രീകൾക്കുമൊക്കെ ഉപദേശമുണ്ട് അതൊക്കെ യോഗികൾക്ക് ധ്യാനത്തിനുള്ള വിഘ്നം നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും അതുകൊണ്ട് സ്ത്രീണാം സ്ത്രീസങ്കിണാം സംഘം തെക്വാ ദൂരത ആത്മവാൻ ക്ഷേമേ വിവിക്ത ആസീന ചിന്തയേന് മാം അതന്ത്രിത മടികൂടാതെ എന്നെ ധ്യാനിക്കണമെങ്കിലുണ്ടല്ലോ ഈ പ്രകൃതിദത്തമായി ദോഷങ്ങളിൽ നിന്ന് അകന്നിരിക്കലാണ് വഴി അതിനടുത്തിരുന്നിട്ട് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത് നിങ്ങളുടെ ദോഷമല്ല പ്രകൃതിയാണ് അത് നിങ്ങളുടെ ദോഷമല്ല അതിന് ഭാഗവതമാണ് നെയ്യും തീയും കൂടെ അടുത്ത് വെച്ചാൽ പിടിക്കും ഏ അത് നമ്മളങ്ങനെ നോക്കിക്കൊള്ളണം തീ പിടിക്കാതെ നോക്കിക്കൊള്ളണം അത് പിടിക്കും അതിന് പ്രകൃതിയാണത് അത് നെയ്യിടയോ തീയിടെയോ ദോഷമല്ലാന്നാണ് നന്നു അഗ്നി പ്രമദാനാമ ഘൃതകുംഭസമുമാൻ അതുകൊണ്ട് ജാഗ്രത അതിനാണ് ബ്രഹ്മചര്യം തീവ്രമായ ബ്രഹ്മചര്യം മറ്റൊന്ന് ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നതാണ് ഉത്തമ ബ്രഹ്മചര്യം ഭഗവത് ധ്യാനത്തിൽ തന്നെ മനസ്സിനെ വിടുകയും ഭഗവാനെ നിരന്തരം ധ്യാനിക്കുകയും വിഷയങ്ങളിലേക്ക് മനസ്സിനെ വിടാതിരിക്കുകയും ചെയ്യുക വേദാധ്യയനം ചെയ്യുക ശാസ്ത്രാധ്യയനം ചെയ്യുക ഭഗവന്നാമം ജപിക്കുക സത്സംഗത്തിൽ മനസ്സിനെ വിടിക്കുക കുറേ കഴിയുമ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദമൊക്കെ ഉള്ളെന്നു പോയി ആത്മദർശനം ഉണ്ടാവുക എന്നുള്ളത് ആ ജ്ഞാനികളുടെ സ്ഥിതി കൊച്ചു പോലെ ആയി എന്ന് പറയില്ലേ കുട്ടികൾക്ക് വല്ല ഭേദമുണ്ടോ അതുപോലെ അത് ഉണ്ടെന്ന് അഭിമാനിക്കരുത് അത് വരണം അത് ഉണ്ടെന്ന് അഭിമാനിച്ചാൽ മാത്രം പോരാ അത്തരത്തിലൊരു നില ഒരു സ്ഥിതി വരണം ഒരു ഭേദമില്ലാതെ സർവത്ര ആത്മദർശനം ചെയ്യാനുള്ള ശക്തി ഉള്ളിൽ വരുമ്പോൾ അയാൾക്ക് ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയുണ്ടായി ബ്രഹ്മചര്യം തപ തപസ് എന്ന് വെച്ചാൽ എന്തൊക്കെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുമ്പോൾ ഉള്ളിലൊരു ചൂടുണ്ടാവും അതാണ് തപസ്സ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഉള്ളിലൊരു ചൂടുണ്ടാവും അതാണ് തപസ്സ് ഒരു 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 ചൂടാക്കൽ ജീവിതത്തിൽ തപസ് എന്ന് സ്പിരിച്വൽ പ്രാക്ടീസ് അധ്യാത്മചര്യ എന്ന് പറയുന്നത് തപസ്സാണ് രാമായണം ആരംഭിക്കുന്നത് തപസ്വാധ്യായനിരതം എന്നാണ് മഹർഷി എന്തു ചെയ്തുകൊണ്ടിരുന്നു കാട്ടിൽ തപസ്സും സ്വാധ്യായവും തപസ് എന്താണ് ജപം ചെയ്യുന്നത് ധ്യാനിക്കുന്നത് തപസ്സാണ് ആത്മവിചാരം ചെയ്യുന്നത് തപസ്സാണ് തപസ്സിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വധർമാചരണം തപസ്സാണെന്ന് പറഞ്ഞു കർമ്മത്തിനെ യോഗമാക്കി ചെയ്യുന്നത് തപസ്സാണെന്ന് പറഞ്ഞു എന്തൊക്കെ തപസ് എന്ന് പറയുന്നത് ഒരു അധ്യാത്മ മണ്ഡലമാണ് ആ മണ്ഡലത്തിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യുന്നതാണ് തപസ് ജ്ഞാന വിചാരം വേദാന്ത വിചാരം ചെയ്യുന്നത് ഉത്തമ തപസ്സാണ് ബഹവോ പസ്സാ പൂത്താമത്ഭാവമാകത്താഹ ജ്ഞാനമാകുന്ന തപസ് ഭഗവാനെ ആരാധിക്കുന്ന ഭക്തി ഇവിടെ ഹരിനാമകീർത്തനം ചെയ്യുന്നുണ്ടല്ലോ അത് തപസ്സാണ് ഭഗവാന്റെ മൂർത്തിയെ അർച്ചിക്കുകയും പൂജിക്കുകയും ആഹാരശുദ്ധി ചെയ്യുകയും ഒക്കെ തപസ്സാണ് തപസ് തന്നെ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ശ്രുതി തപോ ബ്രഹ്മേതി തപസ്സ് തന്നെ ബ്രഹ്മമാണെന്നാണ് അപ്പം തപസ് എന്ന് പറയുന്നത് വളരെ വളരെ യൗകികമായ ഒരു വാക്ക് ഓരോരുത്തരും ഇരിക്കുന്ന തലത്തിനനുസരിച്ച് അതിന് ഡെഫനിഷൻ മാറും ചിലർക്കുണ്ടല്ലോ മന്ത്രജപം ചെയ്യണത് തപസ്സാണ് ആത്മവിചാരം ചെയ്യുന്നത് തപസ്സാണ് ഒരു സപ്താഹത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏഴ് ദിവസം അങ്ങനെ നിഷ്ഠയോടെ ഇരിക്കുന്നത് ഒരു തപസ്സാണ് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടാക്കി ഒരു നിഷ്ഠ ഉണ്ടാക്കി അതിനകത്ത് ധ്യാനത്തിനെ പ്രതിഷ്ഠിച്ച് ശാന്തിയെ കൊണ്ടുവന്ന് അങ്ങനെ പതുക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത് തപസ്സാണ് ആ തപസ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ബ്രഹ്മചര്യം തപഃ ബ്രഹ്മചര്യം കൊണ്ട് പ്രാണനെ ശേഖരിക്കും അതിനെ ധ്യാനത്തിലോ ആത്മവിചാരത്തിലോ ഉപയോഗിക്കുമ്പോൾ അത് തപസ്സായിട്ട് തീരും ബ്രഹ്മചര്യം തപഹ ശൗചം ശൗചം എന്താണെന്ന് വെച്ചാൽ വൃത്തി വെടുപ്പ് ക്ലെൻലിനെസ് ശൗചപ്രതിഷ്ഠാ സ്വാഗജുഗുപ്സ പരൈഹി അസംസർഗ എന്ന് പറഞ്ഞു പതഞ്ജലി ഒരാൾ നല്ല ശൗചം വന്ന് നമ്മളുടെ ആചാരമൊക്കെ ഉണ്ടല്ലോ രാവിലെ എണീറ്റുക കുളിക്കുക ആരെയും തൊടാതിരിക്കുക ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ആ ശരീരത്തിന് ശരീരം ഓരോരോ വസ്തുവിനെ സ്പർശിക്കുമ്പോഴും അതിൻ്റെ ഒരു അംശമൊക്കെ എടുക്കും ഇതൊക്കെ യോഗികൾക്ക് അറിയുന്നത് കൊണ്ടാണ് ശൗചത്തിന് അല്ലെങ്കിൽ ആഹാ ഊഹൂ ഉപനടുത്ത് ആ പോകൂ ഇങ്ങോട്ട് പോകൂ അങ്ങോട്ട് പോകൂ ഒക്കെ പറഞ്ഞ് ബഹളം കൂട്ടുക അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഇയാൾ മുറിയിൽ ബെഡിൽ കിടന്നിട്ടായിരിക്കും എണീറ്റ് വരണത് ഇവിടെ വന്ന് ഓഹോ അടുത്ത് വരെ പോകൂ നമുക്ക് പറയും അല്ലേ ഈ ശൗചം ഒരു യോഗാഭ്യാസമാണ് എന്തെങ്കിലും ഒരു വസ്തുവിനെ സ്പർശിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രകൃതി നമ്മളുടെ ശരീരത്തിലേക്ക് കയറും നമുക്ക് ഇതൊക്കെ വളരെ കോംപ്ലക്സാണ് ഒരുപാടൊന്നും ഇത് പറയേണ്ട ആവശ്യമില്ല എങ്കിലും അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കത് ഇപ്പോൾ ഒരാളൊരു സ്ഥലത്ത് ഇരുന്നാൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഇരുന്നിട്ട് പോയാൽ ഈ നായയെ കൊണ്ടൊന്ന് മണപ്പിച്ച അറിയും എൻ്റെ ആളാണ് അവിടെ ഇരുന്നിരിക്കണതെന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അംശം അതിലുണ്ട് എൻ്റെ ഒരു തുണി കിട്ടിയാൽ മതി എന്നെ തെരഞ്ഞു പിടിക്കാം അതൊക്കെയാണല്ലോ ഇന്നിപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കും അപ്പോൾ ഓരോ വ്യക്തിയുടെയും സ്പർശം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എന്താ ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം സ്പർശം വിഷയങ്ങളെയൊക്കെ അങ്ങോട്ട് നമ്മളുടെ ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അശൗചം ഉണ്ടാവും അതാണ് ആശൌചം എന്ന് പറയുക നമ്മുടെ സമ്പ്രദായത്തിലുള്ള ആളുകൾ പറയും മരിച്ച വീട്ടിൽ പോവുക ആ ശോകത്തിൻ്റെ ഇടയിൽ പോവുക അവിടെയൊക്കെ സ്പർശിച്ചിട്ട് വരിക ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുകൊണ്ട് ആ ശൗചം എന്ന് പറയും ജനിച്ച വീട് മരിച്ച വീട് പല വിഷയങ്ങൾ കുറേ ആളുകൾ വരുന്ന സ്ഥലം കുറേ സ്പർശിക്കണം ഒക്കെ ഒരു ഒരു ചെറിയ ഇമ്പ്യൂരിറ്റി വരും ആ ഇമ്പ്യൂരിറ്റി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും നമുക്ക് അതുകൊണ്ട് അതിൽ നിന്ന് അകന്നിരിക്കുക അതാണ് ശൗചം ആ ശൗചം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ശരീരത്തിനോട് തന്നെ വലിയൊരു ആസക്തി ഉണ്ടാവില്ല ആ ശരീരമുണ്ട് വളരെ ലൈറ്റായിട്ടിരിക്കും സ്വാംഗ ജുഗുപ്സ അതിനോട് വലിയ ആസക്തിയില്ല അതുകൊണ്ട് രസം സർഗ മറ്റുള്ളവരുടെ ശരീരത്തിനോട് സമ്പർക്കമില്ല ഇത് ശൗചം ഒരു ശുദ്ധി വരും ഒരു പ്യൂരിറ്റി വരും യോഗത്തിലെ ഒരു ഒരു മുഖ്യമായ സ സ്റ്റേറ്റാണത് സ്വാധ്യായ നമ്മൾക്ക് അധ്യാത്മമായി വളരെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്രന്ഥം ഉണ്ടാവും അധികമായിട്ടിപ്പോൾ ഭാഗവതം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന ഭാഷയിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതമോ ഭഗവാൻ രമണ മഹർഷിയുടെ വചനാമൃതം ഇതൊക്കെ നിത്യപാരായണം അങ്ങനെ പാരായണത്തിൽ വെച്ചുകൊണ്ടേയിരിക്കുക ഓരോ ദിവസവും കുറച്ച് എല്ലാ ദിവസവും ഈ സത്സംഗം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ ഗ്രന്ഥം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സത്സംഗമാണ് സന്തോഷമായിട്ട് ആ ഗ്രന്ഥങ്ങളിങ്ങനെ നോക്കി വായിച്ച് ആനന്ദിച്ച് അത് ഉള്ളിലിങ്ങനെ ഒരു ഒരു ഫ്രഷപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അതൊരു യോഗസാധനയാണ് മീറ പറയേണ്ട ഒരു പാട്ടിൽ ഏകാന്തത്തിൽ ഞാൻ ഇരിക്കും ഞാൻ നർത്തനം ചെയ്യും ഭഗവന്നാമം കീർത്തനം ചെയ്യും ഗീതാ ഭാഗവത്ത് വാച്ചുങ്ക ഞാൻ ഗീത വായിക്കും ഭാഗവതം വായിക്കും ഭഗവാനെ ആരാധിക്കും ഇതൊക്കെ അവരുടെ പാട്ടുകളിലൊക്കെ ഉണ്ട് കൃഷ്ണനെ ആരാധിക്കും കൃഷ്ണനെ പുഷ്പം കൊണ്ടുവന്ന് അർച്ചിക്കും അതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് പുരുഷാർച്ചനം എന്നാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ടൈമുണ്ടേ ഇപ്പോൾ ഒരു ഏകാന്തം ഏകാന്തത്തിൽ എന്ത് ചെയ്യും ഭഗവാന്റെ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിച്ചു അവിടെ വിളക്ക് കൊളുത്തി വെച്ചു അവിടെ ഭഗവാനെ അർച്ചിച്ചു അതിനകത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധം ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവമുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഭാഗവതം വായിക്കും ഗീത വായിക്കും തനിച്ചിരുന്ന് നർത്തനം ചെയ്യും പാടും ആടും ജപം ചെയ്യും ധ്യാനിക്കും ആ മുറിയുടെ ഉള്ളിൽ ഭാഗവതവും ഗീതയും ഉപനിഷത്തും ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളും മഹാത്മാക്കളുടെ പടങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മുറി നിങ്ങൾ ഭഗവത് ആരാധന ചെയ്ത് സാഫല്യം വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ പേരക്കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വലിയ സ്വത്താണത് അതിനകത്ത് വരുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമുണ്ടാവും ഒരു വീട്ടിൽ അതാണ് മുഖ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് അവിടെ ചെന്ന് ആരും അവിടെ വേറെ ഒന്നും ചെയ്തില്ല അവിടെ ദുഷിച്ച സമ്പർക്കമൊന്നുമില്ല മനസ്സ് ശാന്തമായിട്ട് വയ്ക്കുന്നു അങ്ങനെ ഒരു മുറി ഉണ്ടാക്കിയിട്ട് ഒരു ഒരു റൂം ഉണ്ടാക്കിയിട്ട് ആ റൂം അടുത്ത ജന്മത്തിന് അടുത്ത പരമ്പരയ്ക്ക് കൊടുക്കും ഈ നമ്മളുടെ പരമ്പരയില്ലെങ്കിൽ ആര് വരണു അവർക്ക് ഈ ഒരു സ്വത്ത് ഉണ്ട് ഈ വീട്ടിൽ ഒരു വീട്ടിനും ഒരു ചെറിയ അമ്പലമുണ്ട് അവിടെ ഏകാന്തമായിട്ടിരിക്കാൻ പറ്റും സ്വാധ്യായം ചെയ്യാം ഭഗവാനെ ആരാധിക്കാം തനിച്ചിരുന്ന് ധാരാളം പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു തനിയൊരു സ്ഥലം അവിടെ ഇരുന്ന് ഭഗവാനാണ് സന്തോഷം ഏകാന്തമായിട്ടിരിക്കുക ജവധ്യാനാദികൾ ചെയ്യുക സത്സംഗം ആരെങ്കിലും മഹാത്മാക്കൾ വരുമ്പോൾ വീട്ടിൽ പുല്ല് കിളർക്കണം ഭാഗവതം പറയണത് പുല്ല് എങ്ങനെ കിളർക്കണമെന്ന് വെച്ചാൽ പരമഭാഗവതന്മാർ സന്യാസികളുടെ കാല് കഴുകിയ വെള്ളം വീണിട്ട് പുല്ല് കിളർക്കണമെന്നാണ് അർഹവര്യാമ്പു തൃണഭൂമീശ്വരാഹ വരാഹ അർഹവര്യന്മാർ എന്നുവെച്ചാൽ യോഗികൾ അവരുടെ ചരണത്തിനെ കഴുകിയ വെള്ളം വീണിട്ട് പുല്ല് വീണിട്ടുള്ള പുല്ല് കിളിർത്തിട്ടുള്ള മഹാഭാഗ്യവാന്മാരായ ഗൃഹസ്ഥാഹ അധനാപി തേ ധന്യാ സാധവോ ഗൃഹമേദിന കയ്യിൽ പണമൊന്നുമില്ല ദരിദ്രനാണെങ്കിൽ പോലും ധന്യാ ഏഹി ൃണഭൂമീശ്വരാവാശ്രമം ആനന്ദാണ് വേണ്ട വിധത്തിലാവുമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരേ മനസ്സിലുള്ളവരാണെങ്കിൽ ഒരേപോലെ ഭഗവാനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഭഗവാന്റെ മൂർത്തി വെച്ച് അർച്ചിച്ച് പൂജിച്ച് ഭാഗവതം വായിച്ചും ഗീത വായിച്ചും സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് അതിനാണ് പാർവതി പരമേശ്വരന്മാരി ഇരുന്നു കൊണ്ട് രാമനാമം ചൊല്ലുന്നതും കേനോപായേന ലഘുന വിഷ്ണുനാമ സഹസ്രകം പഠ്യത്തെ പണ്ഡിതേ നിത്യം ശ്രോത്തച്ഛാമ്യഹം പ്രഭോ ദേവി ഭഗവാനോട് ചോദിക്കാണ് പരമേശ്വരൻ പറയുന്നു ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ എത്ര പ്രിയമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹേ ഭവാനി ഹേ മനോരമേ സത്സംഗമാണേ അവർ തമ്മിൽ സത്സംഗമാണ് അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമം ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തിനു സന്യാസം ജഗത്ത് മുഴുവൻ കൃഷ്ണമയമായിട്ട് കാണാം ജഗത്ത് മുഴുവൻ നാരായണമായി ഇന്ന് രാവിലെ ഓട്ടൂരിൻ്റെ ഒരു കവിത ഞാൻ എടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിച്ചാണ് മറന്നുപോയത് ഊട്ടൂര് സന്യാസം മുടങ്ങി എന്നാണ് ആ കവിതയ്ക്ക് പേര് അദ്ദേഹം രാമകൃഷ്ണാശ്രമത്തിൽ സന്യാസം എടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് തുളസി മഹാരാജ് നിർമ്മലാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് പിന്നെ പിന്നെ അവസാനം അദ്ദേഹം ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് മുടങ്ങി എന്നുള്ളു ഭഗവാന്റെ കൃപ കൊണ്ട് അതങ്ങോട് മുടങ്ങി എന്താണെന്ന് വെച്ചാൽ സന്യസിക്കാൻ എനിക്കിപ്പോൾ വിശ്വമേ ഇല്ലല്ലോ ഇതൊക്കെ വിശ്വം എപ്പോൾ നാരായണനാണോ ഞാൻ എന്ത് സന്യസിക്കും വിഷയങ്ങൾ ഉണ്ടെങ്കിലല്ലേ വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ വിഷയങ്ങളൊക്കെ എപ്പോൾ നാരായണനാണോ ഞാൻ എവിടെ വിഷയങ്ങളെ ഉപേക്ഷിക്കും സർവത്ര ഒരു കൃഷ്ണമയമായിട്ട് കാണുമ്പോൾ എന്തിനും ഉപേക്ഷിക്കും എവിടെ ത്യജിക്കും ത്യജിക്കാൻ എന്തുണ്ട് എവിടെ പോകും കാട് കയറിയിട്ട് എന്ത് ചെയ്യും കാടും വീടും ഒക്കെ സമമായിട്ട് തീർന്നു അപ്പോൾ അങ്ങനെ ബ്രഹ്മചര്യം തപഹ ശൗചം സ്വാധ്യായ പുരുഷാർച്ചനം ഇതൊക്കെ ഒരു ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ് സ്വാധ്യായം ചെയ്യുക ഭഗവാനെ ആരാധിക്കുക നാമം ജപിക്കുക കീർത്തനം ചെയ്യുക പ്രാണായാമാതി യോഗങ്ങളൊക്കെ ചെയ്യുക സന്തോഷമായി സ്നേഹത്തോടുകൂടെ പരസ്പരം സത്സംഗം ചെയ്യാനും ചേർന്നിരുന്ന് ധ്യാനിക്കാനും ഒക്കെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ആട്ടെ ഇല്ലെങ്കിൽ ഏകാന്തമായിട്ടിരിക്കുക അങ്ങനെ ആരും കിട്ടാനില്ലയോ ഏകാന്തം അങ്ങനെ ആളുണ്ടോ അത് നല്ല സുഖം അങ്ങനെ നടക്കട്ടെ പ്രത്യാഹാരശ്ച മൗനം സദാ ആസനജയ സ്ഥൈര്യം പ്രാണജന ജയഹാ ശനൈഹി ഇതൊന്നൊക്കെ ഒരു ഗുരുവിൻ്റെ അടുക്കലിരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് മൗനം പതുക്കെ 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 ഉള്ളിൽ നേടേണ്ട ഒരു നിശ്ചലതയാണ് മൗനം മനസ്സിൻ്റെ ശാന്തിയാണ് മൗനം അനാത്മവിഷയങ്ങളെ ത്യജിക്കലാണ് മൗനം വൃത്തികളൊക്കെ അടങ്ങി ശാന്തമാവുന്ന ഗംഭീരമായ ആ സ്റ്റിൽനെസ് അത് പതുക്കെ അല്പ അല്പം വരും ഏകാന്തമായി നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയിരിക്കുമ്പോൾ പ്രകൃതിയിൽ തന്നെ നമ്മൾ ആ മൗനത്തിനെ കാണും ഒരു ജീവൻ മുക്ത പുരുഷൻ്റെ സന്നിധിയിൽ നമ്മൾ ആ മൗനത്തിനെ രസിക്കും നാരായണ എവിടെയോ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് മൗനഘനാമൃതാബ്ധി ഖനീഭവിച്ചിരിക്കുന്ന മൗനക്കടൽ എന്നാണ് മൗനത്തിൻ്റെ സമുദ്രം ആ മൗനം സദാ ആസനജയ മൗനം അഭ്യസിച്ച് അഭ്യസിച്ച് പതുക്കെ 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 ആസന എന്ന് വെച്ചാൽ ആസനമെന്ന് വെച്ചാൽ അട അനങ്ങാതെ ഇരിക്കുക അതൊരു ആസനം അപ്പോൾ എത്ര കുറേ നേരം ഇരിക്കാനുള്ള ശക്തി ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഈ ബുദ്ധി ബുദ്ധ മതത്തിൽ ധാരാളം സമ്പ്രദായങ്ങളുണ്ട് ജെൻ ബുദ്ധിസം വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ ഒരുപാട് പേര് പേരതിൽ പുസ്തകമൊക്കെ വായിക്കുന്നവരാണ് അതിലൊരു പ്രാക്ടീസ് ഉണ്ട് സസീം എന്ന് പറയുമ്പോൾ അതെന്താന്ന് വെച്ചാൽ ഒന്നും ആദ്യം ഉപദേശിക്കൊന്നുമില്ല ധ്യാനമോ ഒന്നുമില്ല മിണ്ടാതിരിക്കുക അനങ്ങാൻ പാടില്ല എന്നിട്ട് അവരുടെ ടീച്ചർ കയ്യിലൊരു ചൂരിലും കൊണ്ട് നടക്കും നടുവിലിങ്ങനെ അനങ്ങിയ അപ്പ കിട്ടുമെന്നും അനങ്ങിക്കഴിഞ്ഞ അതാണ് ഫസ്റ്റ് ട്രെയിനിങ് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ അനങ്ങോദമിണ്ടാതിരിക്കുക മനസ്സിനെ അടക്കുവോ മനസ്സിനെ നിയന്ത്രിക്കോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പ്രാണനെ ശ്രദ്ധിക്കുക ഒന്നുമില്ല മിണ്ടാതിരിക്കുക ചിലർക്ക് അതിൽ തന്നെ കാര്യം നടന്നു ചിലർക്ക് അതിൽ തന്നെ ചിലപ്പോൾ പ്രാണശ്രദ്ധയും അച്ചലത്വവും എല്ലാം വന്നു പോകും അങ്ങനെ എനിക്ക് ആസനജയ പിന്നെ യോഗമണ്ഡലങ്ങളിൽ ഒരു ഒരു പിടിവീഴുക ഒരു ഭഗവൻ നാമൻ ജപിക്കുന്നു എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ധാര ഉള്ളിൽ വന്ന് അത് സ്വാഭാവികമായിട്ട് തീരുന്നുണ്ടുള്ള അതൊരാസന ജയമാണ് അത് ഉള്ളിലൊരാസനം കിട്ടിയിരിക്കാൻ ഒരു ഭൂമികാലാഭം യോഗികൾക്ക് ഒരു വലിയ ദോഷം എന്ന് പറയണത് ആ ഗ്രൗണ്ട് കിട്ടാതിരിക്കലാണ് അലബ്ധ ഭൂമികാത്വം എന്ന് പറയും ഒരു 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 സ്ഥലത്ത് സ്റ്റെബിലിറ്റി കിട്ടണമില്ല ആ സ്റ്റെബിലിറ്റി കിട്ടുകയാണെങ്കിൽ അത് ആസനജയമാണ് ഫിസിക്കൽ ബോഡിയുടെ ശരീരത്തിന് മാത്രമല്ല ഭൗതികമായിട്ട് മാത്രമല്ല ആസനം ഉള്ളിലുണ്ട് ആസനം അതിങ്ങനെ ജപം ചെയ്യുന്നു ധ്യാനം ചെയ്യുന്നു ഹൃദയത്തിൽ ഭഗവാന്റെ രൂപത്തിനെങ്ങനെ ധ്യാനിക്കുന്നു അതെങ്ങനെ സിദ്ധമായാൽ ആസന ഉണ്ടായി മൗനം സദാ ആസന ചെയ്യാം സ്ഥൈര്യം എന്ത് സാധന ചെയ്യുകയാണെങ്കിലും ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡിനെസ്സാണ് ചില ആളുകളുണ്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ അങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കും പിന്നെ അടുത്ത വർഷം അങ്ങനെയല്ല ഒരു പതിനഞ്ച് മിനിറ്റാണെങ്കിലും ഇന്നിരുന്നാൽ നാളെയും ഇരിക്കും മറ്റന്നാളെയും ഇരിക്കും ഒരു വിധത്തിലും മാറില്ല ഈ സന്ധ്യാവന്തനാദി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന നല്ല സിദ്ധന്മാരുടെ അനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് ആ സമയ ഇരിക്കും അതിൻ്റെ ഒരു സ്ഥൈര്യം ഉണ്ടല്ലോ അതൊരു വലിയ ലാഭമാണ് ഇന്നന്ന സമയങ്ങളിൽ ഈ അനുഷ്ഠാനം ചെയ്യും സ്റ്റഡിനെസ്സാണ് സ്ഥൈര്യം സദാ പ്രാണജയ ശനൈഹി ഇതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് ശരിയാക്കി കഴിയുമ്പോൾ ഈ ശരീരം ഒന്ന് ട്യൂണാവും ആഹാരശുദ്ധി വന്നു കഴിഞ്ഞു ഒരു സ്റ്റഡിനെസ് വന്നു കഴിഞ്ഞു എല്ലാം ആയി കഴിയുമ്പോൾ നമ്മളും മനസ്സിലാവും നമ്മളുടെ ശരീരം ഒരു വീണയാണ് അതിനകത്ത് ചില കമ്പികളൊക്കെ ഉണ്ട് ആ കമ്പികൾ മുമ്പൊന്നും കാണില്ല നമ്മൾ കുറേ യോഗത്തിൽ മേലെ പോയി കഴിയുമ്പോഴാണ് ഒരു തമ്പുരം വീട്ടുന്ന പോലെ ആ ഉള്ളിൽ ഒരു ചെറിയ അതീവ നേർത്ത ധാരകൾ ധാരാളം നദികൾ ഒഴുകുന്നുണ്ട് എന്നൊക്കെ കാണുക ആ പ്രാണൻ്റെ സ്രോതസ്സിനെ ഉള്ളിൽ കാണുക പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നൊക്കെ പറയുന്നത് അതുപോലും സ്ഥൂലമാണ് അതിനേക്കാളും സൂക്ഷ്മമായി രമ്പുകളിലൂടെയുള്ള ഈ പ്രാണൻ്റെ ഒഴുക്കൊക്കെ യോഗി ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ പതുക്കെ 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 ആ പ്രാണനെ ഒരു താളത്തിൽ കൊണ്ടുവരാനുള്ള യോഗാഭ്യാസം തുടങ്ങും ശനൈഹി പ്രാണജയ ഈ പ്രാണനാണ് ഏറ്റവും വലിയ ആള് പ്രാണനാവുന്ന ഗുരുവിൽ നിന്നാണ് വിദ്യാഭ്യസിക്കുന്നത് പുറമേക്കുള്ള ഗുരു ഉണ്ടല്ലോ പ്രാണൻ്റെ ഒരു ഒരു പ്രതിനിധി മാത്രമാണ് ശരിക്കുള്ള ഗുരു പ്രാണനാണ് ഉപനയനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്രഹ്മചാരിയുടെ അടുത്ത് അച്ഛൻ ചോദിക്കും കസ്യ ബ്രഹ്മചാര്യ സീ ചോദിക്കും ഒരു ചോദ്യമാണ് ആരുടെ ബ്രഹ്മചാരിയാണ് നീ നീ ആരുടെ അടുത്താണ് പഠിക്കാൻ പോണത് അപ്പോൾ ആ ബ്രഹ്മചാരി പറയണത് പ്രാണസ്യ ബ്രഹ്മചാര്യസ്മി ഞാൻ പ്രാണൻ്റെ ബ്രഹ്മചാരിയാണ് പ്രാണൻ്റെ അടുത്താണ് പഠിക്കാൻ പോണത് പ്രാണനാണ് ഗുരു പ്രാണൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാണൻ്റെ അടുക്കൽ ഫെമിലിയറായിക്കൊണ്ട് പരിചയപ്പെട്ടുകൊണ്ട് ഒരു നദിയുടെ അടുത്ത് ഇരുന്ന് 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 അരുണാചലത്തിനെ പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയും നർമ്മദയെ പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയും എന്തിനാന്ന് വെച്ചാൽ കുറേ കാലം അടുത്ത് കഴിയുമ്പോഴേ അവിടെ ഒരു പരിചയം വരുവുള്ളൂ ഒരു ഒരു സംവാദം നടക്കും അതുപോലെയാണ് നമ്മളുടെ ഉള്ളിൽ ഒഴുകുന്ന ഈ നദി പ്രാണൻ നമ്മൾ ശ്വാസം വിടുന്നുണ്ടെന്നല്ലാതെ ആ പ്രാണനെക്കുറിച്ച് ഒന്നും ഒരു എത്തും പിടിയുമില്ല എല്ലാവരും ശ്വാസം വിടേണ്ടത് നമ്മൾ ശ്വാസം വിടേണ്ടത് അത്രയേ ഉള്ളൂ അല്ലാതെ ആ പ്രാണനെക്കുറിച്ച് നമുക്ക് ഒരു വിവരമില്ല പതുക്കെ ഇരുന്ന് പ്രാണനെ പരിചയപ്പെടുകയാണ് യോഗത്തിൻ്റെ ഒരു വലിയ കാര്യം ഒരു എടുത്ത് ഇങ്ങനെ ആ കമ്പി ഇങ്ങനെ മീട്ടി മീട്ടി തുടങ്ങി പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പഠിച്ചു പിന്നെ ഒരു വീണ എടുത്ത് ആ കമ്പിയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി കുറേ കഴിയുമ്പോൾ അതിൽ കീർത്തനങ്ങളൊക്കെ വരുന്നു അല്ലേ എല്ലാം അങ്ങനെയാണ് നാടി പിടിച്ച് നോക്കും വൈദ്യൻ നമുക്ക് നമുക്ക് ചിലപ്പോൾ പിടിച്ചു നോക്കിയാൽ നമുക്കൊന്നും ഒരു ശബ്ദവും കേൾക്കണില്ല ജീവനോടെ ഉണ്ടോയെന്ന് തന്നെ സംശയം ചിലർ നാടി പിടിച്ചു നോക്കുക അല്ലേ അപ്പം നാടി വൈദ്യന് രോഗങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കണു ഞാൻ കണ്ടിട്ടുണ്ട് ഹലോ പല ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയാത്തതൊക്കെ പറയുന്ന വൈദ്യന്മാരെയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി രാവിലെ എന്താ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറയും ഇന്ന് ഇഡ്ഡലി കഴിച്ചോ ദോശ കഴിച്ചോ ഒക്കെ ചോദിക്കും ഇവിടെ തൊട്ട് നോക്കിയിട്ടേ യഥാ വീണാഗതാ തന്ത്രി സർവാൻ രോഗാൻ രോഗ്രഭാ രാഗാൻ പ്രഭാഷത്തെ ഏവം ദേഹകതാ നാടി സർവാൻ രോഗാൻ പ്രഭാഷതയെന്ന് ഒരു വീണയിലുള്ള തന്ത്രിയിൽ കീർത്തനങ്ങളൊക്കെ വായിക്കുന്ന പോലെ വൈദ്യന് ഈ നാടി രോഗങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കും അത്ര അത്രയൊക്കെ ചമത്കാരൻ അല്ലേ അപ്പോൾ അതേപോലെ യോഗിക്ക് ഈ പ്രാണൻ സർവവും പഠിപ്പിക്കും മന്ത്രമെന്ന് പറയണത് പ്രാണനാണ് ഗുരു എന്ന് പറയുന്നത് പ്രാണനാണ് യോഗമെന്ന് പറയുന്നത് പ്രാണനാണ് ഇഷ്ടദേവത പ്രാണനാണ് ഭക്ഷണം പ്രാണനാണ് പ്രാണനെ അടുത്തറിയന്തോറും പ്രാണനെന്ന് പറയുന്നത് വെറും കാറ്റല്ല എന്ന് പറയും നമ്മൾ ശക്തി എന്ന് പറയണമല്ലോ ശിവനും ശക്തിയും ആ ശക്തിയാണ് പ്രാണൻ പ്രാണനെ അടുക്കും തോറും കുണ്ടലിനി എന്ന് വിളിക്കണതും ശക്തി എന്ന് വിളിക്കുന്നതും യോഗശക്തി എന്ന് വിളിക്കുന്നതും അനുഭൂതി എന്ന് വിളിക്കുന്നതും ഒക്കെ ഈ പ്രാണനാണ് അതുകൊണ്ട് യോഗിക്ക് ധ്യാനത്തിൻ്റെ മുഖ്യ അംശം ഒരു പടവ് കയറി എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ ഒഴുകി നടക്കുന്ന ഈ ഒരു ഗംഗയെ അവിടെയാണ് സ്നാനം ആ ഗംഗയിൽ പതുക്കെ മുങ്ങിക്കുളിക്കാൻ തുടങ്ങി ആ പ്രാണനോട് ഒരു പരിചയം വന്ന് തുടങ്ങി ആ ഈ പ്രാണൻ ഇങ്ങനെയാണ് ഒഴുകുന്നത് ഇന്നന്ന വിധത്തിൽ ഒഴുകുന്നുണ്ട് ഇന്ന തടസ്സങ്ങൾ വരുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ആ പ്രാണനിൽ എന്തു ഹോമിക്കണം അന്നേന പ്രാണാഹ പ്രാണൈർ ബലം ബലേന തപസ്തപസാ ശ്രദ്ധ ശ്രദ്ധയാമേധാമേധയാ മനീഷാ മനീഷയാ മനഃ മനസാശാക്തി ശാന് ചിത്ത് ചിത്മൃതിമൃത്യാ സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി ഉപനിഷത്ത് ശ്രുതി പടി പടി പടിപടിയായിട്ട് പറഞ്ഞു ശ്രദ്ധയാ ശ്രദ്ധയാണനിൽ നിന്നും പ്രാണേന ബലം പ്രാണൈ ബലം അപ്പം ഈ പ്രാണനെ ജയിക്കുക എന്ന് പറയുന്നത് നിയമം കൊണ്ടും വിഹാര നിയമം കൊണ്ടും ശൗചം കൊണ്ടും ജപധ്യാനാദികൾ കൊണ്ടും സത്സംഗം കൊണ്ടും ചിലപ്പോഴൊക്കെ നമ്മൾ ഏകാന്തം ഒരിടത്ത് പോയിരുന്ന പ്രാണനുള്ളിൽ എന്നറിയുമ്പോൾ അങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കും അതാണ് ഒരു മഹാത്മാക്കളുടെ അടുത്ത് സത്സംഗത്തിലൊക്കെ പോയിരുന്ന് എന്ത് കിട്ടിയെന്ന് എന്തോ അറിയില്ല ഒരു സുഖം ഒരു സന്തോഷം ഉള്ളിൽ എന്തോ ഒരു ടോണിക്ക് നിറഞ്ഞ പോലെ ഉള്ളിലൊരു ആയ പോലെ ഒന്ന് കുളിച്ചു വന്ന പോലെ ആന്തരികമായി നാടി നരമ്പുകളൊക്കെ അങ്ങനെ തീർത്ഥമൊഴുകിയ പോലെ ഇതൊക്കെ പ്രാണായാമമാണ് നമ്മൾ വിചാരിക്കുക പ്രാണായം മൂക്ക് അടച്ചു പിടിക്കുക അതല്ല അതൊരു സ്ഥൂലമായ പ്രാണായാമം ശരിയായ പ്രാണായാമം വേണമെങ്കിൽ ഉണ്ടല്ലോ യോഗമണ്ഡലത്തിൽ കയറി പ്രാണനെ ഒന്ന് പരിചയപ്പെടണം പ്രാണനുമായിട്ടൊന്ന് അടുക്കണം ആ പ്രാണനെന്ന് പറയുന്ന കൂട്ടുകാരൻ നമ്മുടെ കൂടെ വേണം സഖാവ് പ്രാണനാണ് മിത്രം പ്രാണനാണ് അതുകൊണ്ട് പ്രാണനെ ജയിക്കുക എന്നാണ് എന്ന് വെച്ചാൽ പ്രാണൻ ഇയാൾക്കൊരു കൂട്ടായിട്ട് തീർന്നു പ്രാണജയശ്ശനൈഹി പ്രത്യാഹാരശ്ശ ഇന്ദ്രിയാണാം വിഷയാൻ മനസാഹൃതി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പോകാതെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ണ് ചെവി മൂക്ക് ഇതൊക്കെ ഈ പുറത്ത് കാണുന്ന ഈ ഓട്ടകളല്ല ഇതൊക്കെ ദ്വാരങ്ങളാണ് ശരിക്കും ഇന്ദ്രിയങ്ങള് പ്രാണനാണോ സ്വപ്നത്തിൽ ഈ കണ്ണും മൂക്കുമൊന്നും ഇല്ലാതെ തന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് രുചിക്കുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് പ്രാണൻ ചെലവായി പോകുന്നുണ്ട് പ്രാണൻ്റെ അംശങ്ങൾ പ്രാണനാണ് ഇന്ദ്രിയങ്ങളായിട്ടും പല രൂപങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നത് ചിത്തം തന്നെ പ്രാണനാണ് പ്രാണൻ്റെ സൂക്ഷ്മരൂപമാണ് ചിത്തം അത് ഓരോ സൃഷ്ടിയൊക്കെ നടത്തുന്നു സ്വപ്നത്തിൽ സൃഷ്ടിക്കണതൊക്കെ പ്രാണനാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ പ്രാണൻ ഇങ്ങനെ സൃഷ്ടിച്ച് എന്തൊക്കെയോ ചിലവാക്കിക്കളയാണ് അപ്പോൾ ആ പ്രാണനെ പതുക്കെ പതുക്കെ വശീകരിച്ചുകൊണ്ടുവരികയാണ് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തുകൊണ്ടും പ്രത്യാഹാരശ്വ ഇന്ദ്രിയാണാം വിഷയാനും മനസ്സാ ഹൃതി സ്വധിഷ്ണ്യാനമേകദേശേ മനസ്സാ പ്രാണധാരണം മനസ്സിനെ പതുക്കെ പതുക്കെ പ്രാണനെ ധരിക്കാണ് വൈകുണ്ഠലീലാഭിധ്യാനം समाधानं तथा त्वमनः एतैरन्यैश्चपतिभिः मनो दृष्टमसत्पथम् बुद्ध्यायुञ्जीदशनगैः जितप्राणो ह्यतन्द्रितः शुचौ देशे प्रतिष्ठाप्य विजितासन आसनं तस्मिन् ऋजुकाय समभ्यसेत् प्राणस्य शोधयेन्मार्गम् പ്രതികൂലേന പ്രതികൂലേനവാ ചിത്തം യഥാസ്ഥിരമചഞ്ചലം ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് ഈ കാര്യങ്ങൾ നിങ്ങൾ അഭ്യസിച്ചാൽ തന്നെ ബാക്കിയൊക്കെ തനിയെ നടന്നോളൂ ഇത്രയും കുറച്ചൊക്കെ ചെയ്താൽ തന്നെ ഇത് മുഴുവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അല്പമൊക്കെ ചെയ്താൽ തന്നെ പ്രാണൻ ശുദ്ധമാവും യോഗാഭ്യാസം നടക്കും നമ്മൾ ചെയ്യുന്ന ജപധ്യാനമൊക്കെ സഫലാവും ഇത് നമ്മൾ തുടർന്ന് ഇനിയൊക്കെ ഭഗവാന്റെ രൂപധ്യാനത്തിനെക്കുറിച്ച് പറയാൻ പോവാണ് അത് കഴിഞ്ഞ് പരമഭക്തൻ ഭാഗവതൻ ജ്ഞാനി ആ ലക്ഷണമൊക്കെ പറഞ്ഞ് കപില ഭഗവാൻ ഉപദേശം തുടർന്നു വരികയാണ് നമ്മളിന്ന് എന്തായാലും അധ്യാത്മ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രഭാഷണം എടുത്ത് നിങ്ങൾ വെച്ചാൽ അധ്യാത്മ സാധന അറിയും നിങ്ങൾക്ക് ഇന്നത്തെ ഒരേ ഒരു ദിവസത്തെ കാര്യങ്ങളെടുത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് ഉറപ്പിച്ചാൽ മതി നിങ്ങൾക്ക് അധ്യാത്മ സാധനയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു അറിവ് ഉണ്ടാവും തുടർന്ന് നാളെ നമ്മൾ വൈകിട്ട് ഈ കപിലോപദേശം തുടരാം രാവിലെ ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശം സന്ദർശനം ഉള്ളത് നാൽപ്പത് ഏഴ് മണി മുതൽ എട്ടുമണിവരെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे